വേദിയിലെ മാനനീയ പ്രമുഖരെ, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, ആരാധ്യരായ നാട്ടുകാരെ, വിവേകാനന്ദ സ്വാമിയുടെ സാർദ്ധശതി ആഘോഷവുമായി ബന്ധപ്പെട്ട് നാടിന്റെ നാനാഭാഗങ്ങളിൽ നടക്കുന്ന പരിപാടികളോടൊപ്പം നമ്മളും ഈ കൊച്ചു ഗ്രാമത്തില് വിപുലമായ വിധത്തില സാർദ്ധശതി ആഘോഷിക്കുന്ന അതിന്റെ ഭാഗമായി യുവജന സംഗമവും അതോടൊപ്പം ഹിന്ദു ഐക്യവേദിയുടെ യൂണിറ്റ് ഉദ്ഘാടനവും ഇത് രണ്ടും ഈ സായം സന്ധ്യയില് ഇവിടെ നടക്കുകയാണ്. ഇവിടെ ഈ വേദിയില് സാർദ്ധശതി ആഘോഷിക്കപ്പെടുന്ന വിവേകാനന്ദ സ്വാമിയെ പറ്റി നമ്മുടെ മനസ്സിലെ ഉള്ളിലുള്ള ചിത്രത്തെ കൂടുതൽ പൂർണ്ണതയോടുകൂടി ശശിമാഷ് വരച്ചു വെക്കപ്പെട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അതേ ആവേശത്തോടുകൂടി ദീർഘകാലം സംഘപ്രവർത്തനം നടത്തിയ ഒരു മാന്യദേഹത്തെ കൂടി ഈ വേദിയിൽ നമ്മൾ ആദരിച്ച് തീർച്ചയായും ആരെയാണോ അർഹതപ്പെട്ടവരെ ആര് പിന്നെ നമ്മൾ ആദരിക്കുമ്പോൾ ആ ആദരവ് യഥാർത്ഥത്തിൽ ആദരിക്കപ്പെടുന്നവർക്ക് കൂടി ഉള്ളതാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഈ സംഘടന നമ്മൾ ഇവിടുത്തെ ഹൈന്ദവ സമൂഹം മുഴുവൻ തന്നെ അത്തരത്തിൽ ആദരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഇനി മുഖ്യ പ്രഭാഷണം എന്ന ദൗത്യം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഇത് യുവജന സംഗമമാണ്, സാർദ്ധശതി ആഘോഷവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന യുവജന സംഗമം. വിവേകാനന്ദ സ്വാമിജി ആണെങ്കിലും നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണെങ്കിലും അതുപോലെ രാജ്യത്തെ പറ്റി വ്യക്തമായ കാഴ്ചപ്പാടുള്ളവരെല്ലാം ഈ രാജ്യത്തെ അത് ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് എത്തിക്കണമെങ്കിൽ അത് യുവാക്കളിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് വിശ്വസിച്ചവരാണ്. ആ യുവാക്കൾക്ക് ആവേശവും അതേപോലെ തന്നെ ആദർശവും ഉണ്ടെങ്കിൽ മാത്രമേ പാഴായി പോകുന്ന യുവജന ശക്തി നല്ല കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടാൻ സാധിക്കൂ എന്നതിൽ നിന്നാണ് വിവേകാനന്ദ സ്വാമി യുവാക്കളോട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ആഹ്വാനം ചെയ്തത്. ഇതിന്റെ എല്ലാം വിശദമായ വിവരണങ്ങൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടാവും. വൈകി വന്നതുകൊണ്ട് എന്ത് പറഞ്ഞു എന്ത് പറഞ്ഞില്ല എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഒന്നുറപ്പ് സ്വാമിജി നമ്മോട് പറഞ്ഞത് നിവർന്നു നിൽക്കുന്ന ഒരു നട്ടെല്ല് നമുക്ക് ആവശ്യമാണ് എന്നുള്ളതാണ്. ഇരുമ്പിൻ ശിരാതന്തുക്കളും ഉരുക്കിൻ മാംസപേശികളും ഉറവ പറ്റാത്ത ധിഷണയുമായി മുന്നോട്ട് പോകുവാനാണ് സ്വാമിജി എല്ലാ യുവാക്കളോടും ആഹ്വാനം ചെയ്തത്. യുവാക്കളിലൂടെ ഈ രാജ്യത്തിന്റെ ഭാവി സുരക്ഷിതമാകും എന്ന് അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നു. യുവാക്കൾ എന്നുദ്ദേശിക്കുന്നത് ശാരീരികമായ യുവാക്കളെ മാത്രമല്ല, നമുക്കറിയാം പോരാടാൻ ഒരു അംഗത്തിനൊരു ബാല്യം ഇനിയുമുണ്ട് എന്ന് ചിന്തിക്കുന്ന വന്ധ്യവയോധികന്മാരിലും ആ യുവത്വം ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ വേദിയിൽ ആദരിച്ച നമ്മുടെ മാന്യ സഹോദരക്കത്തിൽ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. വയസ്സല്ല, മനസ്സിന്റെ ആവേശവും ആദർശവുമാണ് യുവത്വം എന്നുള്ളത് ഇത്തരം ധാരാളം ആളുകളുടെ പ്രവർത്തനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ സമാജത്തോട് മൊത്തമാണ് യുവാക്കളായിരിക്കാൻ സ്വാമിജി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എന്നും വേണം മനസ്സിനൊരു യുവത്വം, പോരാടാൻ ഒരു അംഗത്തിന് ഇനിയും ബാല്യമുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു യുവത്വം. ഒന്നോ രണ്ടോ എം പിമാരുടെ ബലത്തിൽ, ഏതാനും ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുടെ ബലത്തിൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ബലത്തിൽ, ഏതാനും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ബലത്തിലൊക്കെ ഞങ്ങളാണ് കേരളം എന്ന് വിചാരിച്ച് ഉത്തരം താങ്ങി നിൽക്കുന്ന ചില പള്ളികളുടെ ജൽപ്പനങ്ങള് നമ്മൾ ഇന്നലെ മുതൽ ഇവിടുത്തെ മാധ്യമങ്ങളിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളാണ് കേരളം, ഞങ്ങൾക്ക് അപ്പുറം ഒന്നുമില്ല. ആ അഹങ്കാരം തലയ്ക്ക് പിടിച്ചപ്പോ ആരെയും എന്തും പറയാമെന്ന അവസ്ഥയെത്തി. ഇന്നലെ ചന്ദ്രിക മുസ്ലിം ലീഗിന്റെ മുഖപത്രം, ആ മുസ്ലിം ലീഗിന്റെ മുഖപത്രത്തില് പത്രാധിപക്കുറിപ്പ് എഴുതേണ്ട സ്ഥലത്ത് അതിനൊരു സ്ഥലം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ലീഡർ പേജ് അല്ലെങ്കിൽ എഡിറ്റർ പേജ് എന്നൊക്കെ അറിയുന്ന ഇതിന്റെ നയം എന്തെന്ന് പിന്നെ വായിക്കുന്നവരോട് വ്യക്തമാക്കുന്ന പേജാണ് അതിന്റെ എഡിറ്റോറിയൽ പേജ് അല്ലെങ്കിൽ ലീഡർ പേജ് എന്ന് പറയുന്നത്. അതിലെ പത്രാധിപക്കുറിപ്പ് എഴുതേണ്ട സ്ഥലത്തായിരുന്നു പ്രതിച്ഛായ എന്ന പേരില് ആരെയൊക്കെയോ പ്രതിസ്ഥാനത്ത് നിർത്താനുള്ള ഒരു ശ്രമം അവിടെ കണ്ടത്. എന്താണോ സ്വന്തം സംസ്കാരം അത് പുരപ്പുറത്ത് കയറി നിന്ന് കൂക്കുകയായിരുന്നു ചന്ദ്രിക. അതിലൂടെ പറയാൻ പാടില്ലാത്തത്, ചിന്തിക്കാൻ പാടില്ലാത്തത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ. അത് ഏത് സമുദായ സംഘടനയും ആയിക്കൊള്ളട്ടെ, ഹിന്ദു ഐക്യവേദിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു വലുതെന്നോ ചെറുതെന്നോ ഭേദമില്ല. ലക്ഷക്കണക്കിന് അണികളുള്ളതോ 100 അംഗങ്ങൾ തികച്ചില്ലാത്തതോ ആണെങ്കിലും അതെല്ലാം ഹൈന്ദവ സമൂഹത്തിന്റെ ഭാഗമാണ്, അതുകൊണ്ട് തന്നെ ആദരണീയരുമാണ്. അവിടെ ഇത്ര ഇത് ലക്ഷക്കണക്കിന് അണികൾ ഉണ്ടായിട്ട് കൂടി അതിനു നേരെ ചന്ദ്രികയ്ക്കും മുസ്ലിം ലീഗിനും ഗർജിക്കണമെന്ന് തോന്നണമെങ്കിൽ, പൂരപ്പാട്ട് പാടണമെന്ന് തോന്നണമെങ്കിൽ മുസ്ലിം ലീഗിന്റെ അഹങ്കാരം എവിടെ എത്തി? നെഹ്റു ചത്ത കുതിര എന്ന് വിശേഷിപ്പിച്ച മുസ്ലിം ലീഗ് ഇന്ന് ഈ രൂപത്തിൽ ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന്റെ നേരെ ഓക്കാനിക്കാനും കാർക്കിച്ച് തുപ്പാനും വളർന്നുവെങ്കിൽ അവിടെയാണ് ഹിന്ദു ഐക്യവേദിക്ക് ഇനി ഒരുപാട് ചിന്തിക്കാനുള്ളത്, ഒരുപാട് പ്രവർത്തിക്കാനുള്ളത്. ഹിന്ദു ഐക്യവേദിക്ക് മാത്രമല്ല ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന് മുഴുവൻ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ലാത്ത വിധത്തില്
വളരെ സാംസ്കാരികമായി അധപതിച്ചവർക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഭാഷയിലായിരുന്നു ഒരു സമുദായ സംഘടനാ നേതൃത്വത്തെയും ആ സമുദായത്തിലെ മുഴുവൻ അംഗങ്ങളെയും എന്ന് തന്നെ പറയാം ഏറ്റവും നീചമായ തെറി ഉപയോഗിച്ച് തെറി അഭിഷേകം അതൊന്ന് വായിച്ചു നോക്കുക ഒരു 100 സ്ഥലത്ത് തന്തിയില്ലായ്മ പറഞ്ഞിട്ടുണ്ട് ഒരു 100 സ്ഥലം ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഷയാണോ ഇതൊരു ലേഖകന്റെ ഭാഷയാണോ അറിയാൻ വയ്യ ഒരു മറ്റൊരു സമുദായ സംഘടനയോടാണ് ഉപയോഗിച്ചിരിക്കുന്നത് പറഞ്ഞ പല ന്യായങ്ങളും പറയാം പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ മുസ്ലിം ലീഗിന്റെ പ്രതികരണമാണ് അതിലേറെ രസകരമായത് ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങളുടെ പത്രത്തിൽ ഇങ്ങനെ ഒന്ന് വന്നത് ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് പണ്ട് സിപിഎമ്മിന്റെ മന്ത്രിയായിരുന്ന ഇപ്പോഴും നേതാവായ ശിവദാസ മേനോൻ വളരെ രസകരമായി സംസാരിക്കുന്ന ഒരാളാണ് സഖാവ് ശിവദാസ മേനോൻ ഞങ്ങളുടെ ജില്ലക്കാരനും കൂടിയാണ് അദ്ദേഹം ഒരിക്കൽ ഞങ്ങളുടെ നാട്ടിലെ ഒരു പരിപാടിക്ക് വന്നു ഇപ്പോഴൊന്നുമല്ല കുറേ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെയൊക്കെ യൗവനകാലം എനിക്കൊന്നും പൂർണ്ണമായി മനസ്സിലാക്കാൻ പ്രായമായിട്ടില്ല പക്ഷെ ഇതൊക്കെ ഇങ്ങനെ കേട്ടാൽ ഒരു രസമാണ് അതിലെ ഉപമകളും ഉപമാനങ്ങളും അതൊക്കെ മനസ്സിലാവുന്നല്ലാതെ തത്വവും ആദർശവും എന്താണെന്നൊന്നും മനസ്സിലാവാത്ത പ്രായത്തിലാണ് ഇത് കേൾക്കുന്നത് അദ്ദേഹം ഞങ്ങളുടെ നാട്ടിൽ വന്നു എന്തോ കോൺഗ്രസിന്റെ ഒരു നയത്തെ പറ്റിയാ പറഞ്ഞു അതൊന്നും എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല ആ ഉപദേശം അല്ല ആ ഉപമ ഇപ്പോഴും ഓർമ്മയുണ്ട് അദ്ദേഹം അതിനെ പറഞ്ഞ ഉദാഹരണം ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു കാർന്നവർക്ക് നാട്ടിലെ പണ്ട് കുടുംബ മറ്റേ തറവാട് വ്യവസ്ഥയൊക്കെ ഉള്ള കാലത്ത് ഒരു കാർന്നവർക്ക് വയറിന് അസുഖം പിടിച്ചു ഈ വയറിന് അസുഖം പിടിക്കുമ്പോ കാർന്നവരൊന്നോ അനന്തരോപാടൊന്നോ ഒന്നും വ്യത്യാസമില്ല അത് എല്ലാവർക്കും വരും രാജാവിനും വരും കൂലിക്കാരനും വരും വയറിന് അസുഖം വയറിന് അസുഖം പിടിപെട്ടു എന്ന് മാത്രമല്ല അത് വളരെ ഗൗരവമായി നമുക്കറിയാലോ മുട്ട് തടുക്കാം വേറെ തലത്ത് തടുക്കാൻ പറ്റില്ല എന്നുള്ളത് എല്ലാ മനുഷ്യരും അംഗീകരിക്കണ അല്ലെ വെട്ട് തടുക്കാം വേറെ തലത്ത് തടുക്കാൻ പറ്റില്ല എല്ലാവരും അംഗീകരിക്കണതാ അങ്ങനെ ഏതോ ഒരു നിമിഷത്തിൽ ഇദ്ദേഹത്തിന് അറിയാതെ ഒരല്പം വിസർജിച്ചു എന്നാണ് അടിവസ്ത്രത്തിൽ അറിയാതെ വയറിന്റെ അസുഖമാണ് ഒരല്പം വിസർജിച്ചു കാർന്നോർ ഇതിനെ കൈകാര്യം ചെയ്തത് എങ്ങനെയാണെന്ന് അറിയാമോ ആരും അറിയാതെ ഒതുക്കി തീർക്കല്ല കാർന്നോർ ചെയ്തത് കാർന്നോർ അനന്തരപ്പാടന്മാരെ മുഴുവൻ ഇട്ട് വിളിച്ചു തരും അവരെല്ലാം പേടിച്ച് വിറച്ച് കാരണം ഇങ്ങനെ വിളിക്കണമെങ്കിൽ എന്തോ ഗൗരവമുള്ള വിഷയമുണ്ട് എല്ലാരും പേടിച്ച് വിറച്ച് ചെന്നു വന്നു മുന്നേ ചെന്ന് നിന്നപ്പോ കാർന്നോർ ഇടി വെട്ടണ ശബ്ദത്തിലൊരു ചോദ്യം സത്യം പറഞ്ഞോളണം സത്യം മാത്രമേ പറയാവൂ സത്യമല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അനുഭവിച്ചിരിക്കും എല്ലാരും പേടിച്ച് വീണ്ടും ഒന്നും കൂടെ ചൂടി ഇപ്പൊ പറഞ്ഞോളണം സത്യം ആരാടാ എന്റെ കോണകത്തിൽ ഈ പണി പറ്റിച്ചെന്ന് ചോദിച്ചത് ആരാടാ എന്റെ കോണകത്തിൽ ഈ പണി പറ്റിച്ച നിങ്ങൾ ഇപ്പൊ പറഞ്ഞോളണം ഇത് തന്നെ തന്ത്രി മുസ്ലിം ലീഗുകാരനും പറയണത് ആരാടാ ഞങ്ങളുടെ മുഖപത്രത്തിൽ ഈ പണി പറ്റിച്ച ഇപ്പൊ പറഞ്ഞോളണം ഞങ്ങൾ അറിയാണ്ട് ഇത് ആരാ ചെയ്തത് ഇപ്പൊ പറഞ്ഞോളണം അന്നത്തെ ആ കാർന്നവരുടെ അതേ അവസ്ഥയില് മുസ്ലിം ലീഗുകാരനും മറ്റേ ചന്ദ്രികാ പത്രത്തിന്റെ എഡിറ്റർ എല്ലാവരും പറയുന്നു ആരടാ അത് പറ്റിച്ച് ഇപ്പൊ അറിഞ്ഞോളണം ആരെ വെഡിയാക്കാൻ ഇത് ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷം മനസ്സിലാകുന്ന ആർക്കും അറിയാം മുസ്ലിം ലീഗിന്റെ ധാർഷ്ട്യത്തെ പറ്റിയിട്ട് മുസ്ലിം ലീഗിന്റെ അഹങ്കാരത്തെ പറ്റിയിട്ട് അത് എല്ലാ അതിരും ഭേദിച്ച് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ കൈകളിലാണ് കേരളം എന്നീ അഹങ്കാരത്തിലേക്ക് കടന്നതിന്റെ ബാക്കിയാണ് ആരോടും എന്തും പറയാം എന്നുള്ളത് ഇവിടെ ചിന്തിക്കുക നമ്മള് ഒരുപാട് ഒരുപാട് വഞ്ചിക്കപ്പെട്ട ഹൈന്ദവ സമൂഹം ഇതിലൂടെ അതിന്റെ ഒരു ഏകദേശ ചിത്രമാണ് നമുക്ക് ബോധ്യമായിക്കൊണ്ടിരിക്കുന്നത് ഈ മുന്നണികൾക്കൊക്കെ തന്നെ കേരള രാഷ്ട്രീയത്തില് പലരും ഗതികെട്ട പ്രേതങ്ങളായി കാലാകാലങ്ങളിൽ മാറാനുള്ള കാരണം എന്ത് എന്ന് മലയാളിക്ക് അറിയാം ഇപ്പൊ രമേശ് ചെന്നിത്തല നടക്കണ പോലെ ഇപ്പൊ രമേശ് ചെന്നിത്തല തെക്ക് വടക്ക് സർവീസാണ് തെക്ക് വടക്ക് ആഭ്യന്തരം കിട്ടോ ഉപമുഖ്യമന്ത്രി കിട്ടോ മറ്റത് കിട്ടോ മറത്തത് കിട്ടോ കയ്യിലൊരു ഭിക്ഷപാത്രം ഉണ്ട് എവിടേക്കൊക്കെയാ പോണ്ട് അറിയില്ല അവിടെ കരിഞ്ഞ ഇവിടെ കരിയില്ല ഇവിടെ കരിഞ്ഞ അപ്പുറത്ത് കരിയില്ല മുസ്ലിം ലീഗുകാരന്റെ മുന്നിൽ ചെന്ന് കെഞ്ചണം അപ്പുറത്ത് ചെന്ന് കെഞ്ചണം ഒരു പാത്രമുണ്ട് എന്തുകൊണ്ട് ഇതുവരെയും രമേശ് ചെന്നിത്തല അഭിനയിച്ചത് മതേതരനായ ബാക്കിയുള്ളതൊക്കെ രഹസ്യ ബന്ധങ്ങള് പരസ്യമായിട്ട് മതേതരന ഞാൻ ഹിന്ദുവല്ല ഞാൻ നായരല്ല എന്നെ ബ്രാൻഡ് ചെയ്യല്ലേ അവിടെ അടുത്ത ഗതികെട്ട പ്രേതമായി മാറ്റാനുള്ള തയ്യാറെടുപ്പ് എന്റെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് കരുണാകരൻ പാക്ക് ചെയ്തു പോയത് രാഷ്ട്രീയത്തെ പറ്റി അല്പമെങ്കിലും അറിയുന്നവർ ചിന്തിക്കുക വേണമെങ്കിൽ കോൺഗ്രസ്സില് ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ ആകാൻ കഴിവുണ്ട് എന്ന് അല്പമെങ്കിലും മറ്റുള്ളവർക്ക് തോന്നിയ ചെയ്ത നയങ്ങളിലും നടപടികളിലും തെറ്റുകൾ ഉണ്ടാകാം പക്ഷെ ഒരല്പമെങ്കിലും ഒന്നുമില്ലെങ്കിൽ രാഷ്ട്രീയം എടുത്ത് കൈകാര്യം ചെയ്തു എന്ന ബലത്തിലെങ്കിലും അത് കൈകാര്യം ചെയ്യാത്ത പച്ചമരുന്നാണോ അങ്ങാടി മരുന്നാണോ എന്ന് അറിയാത്തവരെക്കാൾ ഭേദം എന്ന നിലയ്ക്ക് വേണമെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ ആകാൻ കഴിയുമായിരുന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെ സൃഷ്ടിക്കാൻ കഴിയുന്ന കിങ് മേക്കർ ആയിരുന്ന കോൺഗ്രസില് കിങ് മേക്കർ ആയിരുന്ന കരുണാകരൻ എങ്ങനെ ഒരു നട്ടപ്പാതിര നേരത്തെ ഇവിടുന്ന് ആരോരും അറിയാതെ ഡൽഹിക്ക് ബാക്ക് ചെയ്ത് പോയത് പിന്നെ ഒരിക്കലും കേരള രാഷ്ട്രീയത്തിൽ ചവിട്ടുറപ്പിക്കാൻ കഴിയാതെ പോയത് അന്നം തിന്നുന്ന ബുദ്ധിയാണല്ലോ മലയാളിക്കുള്ളത് ചിന്തിച്ചു നോക്കുക എങ്ങനെ പോയി എന്നുള്ളത് ഒറ്റ ഉത്തരമേ ഉള്ളൂ അതിന് നമുക്കൊക്കെ അറിയാം ആ പോകാനുള്ള കാരണം കോൺഗ്രസ്സുകാർ പറയും അതേ കരുണാകരൻ മക്കൾ രാഷ്ട്രീയം കളിക്കുകൊണ്ടാണെന്ന് കരുണാകരൻ മക്കൾ രാഷ്ട്രീയം കളിക്കുകൊണ്ടാന്ന് പറഞ്ഞു
രാഷ്ട്രീയ ഇവിടത്തെ ഭാഷയോ ഇവിടത്തെ സംസ്കാരോ ഇതൊന്നും ചുക്കാണോ ചുണ്ണാമ്പാണോ എന്നറിയാത്ത ഒരു സോണിയെ രണ്ട് മക്കളെ ഏറ്റി നടക്കണവർക്ക് എന്ത് മക്കൾ രാഷ്ട്രീയത്തെ പറ്റി പറയാനുള്ള അവകാശം രാഷ്ട്രീയത്തെ പറ്റി അറിയാൻ വയ്യ ഒന്നും അറിയാൻ വയ്യ അവിടെ ഏറ്റി നടക്കുമ്പോഴാണ് ഇത് മക്കൾ രാഷ്ട്രീയം അങ്ങനെ അതൊരരിക്കാവും നമ്മൾ കണ്ടു അത് കഴിഞ്ഞപ്പോൾ അടുത്ത ഗതി കിട്ടാ പ്രേതം കെ മുരളീധരൻ അങ്ങടോടി ഇങ്ങടോടി ഇങ്ങടോടി അങ്ങടോടി ഒന്നുമല്ല എന്തുകൊണ്ട് അടുത്തത് രമേശ് ചെന്നിത്തല അപമാനിതനാകുന്നതിന്റെ അവസാന തലങ്ങളിലേക്ക് താണുപോകുന്നു എന്തുകൊണ്ട് ഒറ്റ ഉത്തരമേ ഉള്ളൂ ആ മുന്നണിയിൽ ഒരു ഹിന്ദു നേതാവ് കാര്യമായി വളർന്നു വരാൻ പാടില്ല ഒരു ഹിന്ദു നേതാവിനെ വളർത്താൻ അനുവദിക്കില്ല അവിടെ ആന്റണിമാരും ഉമ്മൻചാണ്ടിമാരും മാത്രമേ ഉറയ്ക്കാവൂ എന്ന് നിശ്ചയിച്ച് കേൻ അതാണ് ഹൈക്കമാൻഡ് അവിടെ നിന്നുള്ള കമാൻഡിനനുസരിച്ചാണ് ഇവിടുത്തെ കരിക്കൽ നീങ്ങണത് അതിന് അന്നൻ തിന്നണ ബുദ്ധിമതി കൂടുതൽ ബുദ്ധിയൊന്നും വേണ്ട അത് ചിന്തിക്കാന് ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തില് നിങ്ങളൊക്കെ വായിച്ചു കാണാൻ മുഖ്യധാര എന്ന് പറഞ്ഞൊരു ത്രൈമാസിക ഇറങ്ങുന്നു ദേശാഭിമാനി പോരാതെ ചിന്ത പോരാതെ അതല്ലെങ്കിൽ അവർക്ക് ഓരോ സർവീസ് ഓർഗനൈസേഷന് ഓരോ സംഘടനയ്ക്കും ഉണ്ട് അതിൻ്റെതായ പ്രസിദ്ധീകരണങ്ങൾ അതൊന്നും പോരാതെ മുഖ്യധാര എന്ന പേരിലൊരു ത്രൈമാസിക CPM പുറത്തിറക്കുന്നു അത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് അത്ര മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള CPMന്റെ സമ്മാനമാണ് ആ ത്രൈമാസിക CPMലെ എല്ലാ മുസ്ലിങ്ങളും CPM ഉത്തരവാദിത്തമുള്ള എല്ലാ മുസ്ലിങ്ങളും അനുഭാവികളായവരും മാത്രമാണ് അതിന്റെ എഡിറ്റോറിയൽ ബോർഡിലുള്ളത് മുഖ്യധാര എന്ന ത്രൈമാസികയുടെ എഡിറ്റോറിയലിൽ പെടണമെങ്കിൽ ആ എഡിറ്റോറിയൽ ഗ്രൂപ്പിൽ നിങ്ങൾ പെടണമെന്നുണ്ടെങ്കിൽ എഡിറ്റേഴ്സ് ഡെസ്കിൽ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ നിങ്ങൾ പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഷ നന്നായാ പോരാ നിങ്ങൾ ജേർണലിസം പഠിച്ചാ പോരാ നിങ്ങൾ നന്നായി എഴുതിയാ പോരാ പൊന്നാനി പോയി ചില കൈക്രിയ നടത്തിയ സർട്ടിഫിക്കറ്റ് കാണിച്ചാലേ മുഖ്യധാരയുടെ പ്രവർത്തനത്തിൽ പങ്കാളിയാകാൻ കഴിയുള്ളൂ ഇത് ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം ഞങ്ങളിലില്ല മുസ്ലിം രക്തം എന്ന് നമ്മളെ കൊതിപ്പിക്കുന്ന വിധത്തിൽ വിളിച്ച CPM ചെന്നെത്തിപ്പെട്ട ഗതികേടാണ് തരാതരം പോലെയുള്ളവരെ ഹുസൈൻ രണ്ടത്താണി മുതൽക്ക് അങ്ങനെ പല വേഷക്കാരെ പല തരക്കാരെ അണിനിരത്തിക്കൊണ്ടാണ് മുഖ്യധാര എന്ന ത്രൈമാസിക ഇറങ്ങുന്നത് ആർക്കു വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഹിന്ദുവിന് വേണ്ടിയിട്ട് ഉണ്ട് ഒരുപാട് അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട് CPM ഒരുപാട് മഷി വരട്ടിയിട്ടുണ്ട് നല്ല വായനാശീലമുള്ള ചിലരെങ്കിലും വായിച്ചിട്ടുണ്ടാകും കഴിഞ്ഞ ഏപ്രിൽ മാസത്തില് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് അതിഗംഭീരമായ വിധത്തില് ഏവരെയും ആവേശഭരിതരാക്കിയ സമ്മേളനം അവസാനിപ്പിച്ചപ്പോ അവിടെയും കഴുക ദൃഷ്ടികളുമായിട്ട് കഴുകനെന്ന് പറഞ്ഞുകൂടാ അതിലും മോശല്ലേ ക്ഷീരമുള്ള ഒരു അകിടൻ ചുവട്ടിലും ചോര തന്നെ എന്ന് പറയുന്ന ആ താല്പര്യവുമായിട്ട് CPM എത്തി CPM തൊട്ട് പിറ്റത്തെ ആഴ്ചത്തെ ചിന്തയിലെ ഒരു ലേഖനം എഴുതി ഇതിനെ പറ്റിയിട്ട് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞപ്പോ അതിനെ പറ്റി ഒരു ലേഖനം എഴുതി KP ശശികലയും കുമ്മനം രാജശേഖരനും വെയിൽ കൊണ്ടിട്ട് കാര്യമില്ല ഇവിടുത്തെ ഹിന്ദു ഒന്നാകില്ല എന്നാണ് ഇവിടുത്തെ ഹിന്ദു ഒന്നാകില്ല അവരൊന്നും വെയിൽ കൊണ്ടിട്ട് കാര്യമില്ല കാരണം ഇവിടെ ഹിന്ദു എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല അത്ര കേരളത്തിൽ ഹിന്ദു എന്ന് പറഞ്ഞൊരു സാധനമില്ല ചിന്തക്കാരൻ ഉറപ്പാണ് മുസ്ലിം ഉണ്ടെന്ന് ഉറപ്പ് അവന് വേണ്ടി പത്രം വരെയുണ്ട് അവകാശവും ആനുകൂല്യവും അവസരവും കൊടുത്തത് പോരാതെ അവന് വേണ്ടി ഒരു ത്രൈമാസിക വരെ ഇറക്കുന്ന CPMന് ഇതുവരെ മഷിയിട്ട് നോക്കിയിട്ട് ഇവിടെ ഹിന്ദു എന്ന് പറഞ്ഞൊരു സാധനം ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടില്ല ഹിന്ദു എന്നൊന്നും പറയുന്നില്ല അതിന് തെളിവ് എന്താണെന്നറിയാമോ അവിടെ ഹിന്ദു ഇല്ല എന്നുള്ളതിന് തെളിവ് 1700 അത്രയിൽ വില്യം ലോഗൻ എഴുതിയിട്ടുണ്ട് അത്രേ മലബാർ മാനുവല് അത്രയിലാണ് അവനിക്കറിയാൻ വയ്യ 1700 അത്രയിൽ വില്യം ലോഗൻ എഴുതിയിട്ടുണ്ട് കേരളത്തിൽ 4 വിഭാഗം ആളുകളെ ഉള്ളൂ അതിലൊന്ന് മുസ്ലിങ്ങൾ 2 ക്രിസ്ത്യാനികൾ 3 ജൂതന്മാർ 4 പിശാചിക്കളെ ആരാധിക്കുന്നവർ 4 പിശാചിക്കളെ ആരാധിക്കുന്നവർ ചിന്തിക്കുക CPMന് വേണ്ടി കൊടിപിടിക്കുന്ന DYFI-ക്കാരനോ CITU-ക്കാരനോ ജനാധിപത്യ മഹിളാ അസോസിയേഷൻകാരനോ ചിന്തിക്കുക നിങ്ങൾ ആരാധിക്കുന്നത് നിങ്ങളുടെ രക്ഷിതാക്കൾ ആരാധിക്കുന്നത് ചെകുത്താനെയാണ് നിങ്ങളെ വയറ്റിൽ ചുമന്നുകൊണ്ട് നിങ്ങളുടെ മാതാക്കൾ ഓരോ ക്ഷേത്രങ്ങളിലും കയറി ഇറങ്ങിയത് ചെകുത്താന്മാരെ ആരാധിക്കാൻ വേണ്ടിയായിരുന്നു അത്തരം ചെകുത്താന്മാരുടെ മുന്നിൽ വെച്ചുകൊണ്ടാണോ നിങ്ങളെ വായിൽ അന്നം തേച്ചത് അത്തരം ചെകുത്താന്മാരുടെ മുന്നിൽ ഇരുത്തിയാണോ നിങ്ങളുടെ നാക്കിൽ അക്ഷരം എഴുതിയത് അത്തരം ചെകുത്താന്മാർക്ക് മുന്നിൽ വിളക്ക് കൊളുത്തി വെച്ചാണോ നിങ്ങളുടെ പിറന്നാളിൽ ഇലയിട്ട് ഭക്ഷണം വിളമ്പി തന്നത് നിങ്ങളുടെ പ്രസ്ഥാനം കണ്ടെത്തിയ വലിയ സത്യമാണ് വില്യം ലോഗന അയാളുടെ അപ്പാപ്പന പറഞ്ഞിട്ടുണ്ട് അത്ര കേരളത്തിലെ ഹിന്ദു എന്ന് പറഞ്ഞൊരു സാധനമില്ല ഹിന്ദുവിന്റെ തെളിവ് വില്യം ലോഗന്റെ വേണോ സാഹിബിന്റെ വേണോ 1700 ഇവിടെ ഹിന്ദു ഇല്ല എന്ന് തെളിയിക്കാൻ വില്യം ലോഗനെയാണോ കൂട്ടുപിടിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ അവിടുന്ന് സാഹിബിനെ പറഞ്ഞയച്ചത് ഇവിടെ എല്ലാവർക്കും ചരിത്രത്തിന്റെ കഥകൾ അറിയാം സായിപ്പ് ചെന്നെത്തിയ മേഖലയിലെല്ലാം അവന്റെ വിശ്വാസം ഒഴികെയുള്ളതൊക്കെ പിശാചിക്കളായിരുന്നു എല്ലാവരും
അവിടെ ആണ് ഈ വിവേകാനന്ദ സാർദ്ധശതിയിൽ യുവത്വം തുളുമ്പുന്ന മനസ്സുമായിട്ട് ഹിന്ദു ഐക്യ വേദി മുന്നോട്ട് വരുന്നു. എല്ലാ ഹൈന്ദവ സംഘടനകളെയും എല്ലാ സാമുദായിക സംഘടനകളെയും ഒരുമിപ്പിച്ചുകൊണ്ട് നമുക്കും നട്ടല്ല നിവർത്തി ഒന്ന് നിൽക്കണം. അഭിമാനത്തോടെ ശിരസുയർത്തി നമുക്കൊന്ന് നിൽക്കണം. നമ്മുടെ സമുദായ സംഘടനാ നേതാക്കളെ പറയുന്ന തെറി മുഴുവൻ തീർച്ചയായും അത് ഹൈന്ദവ സമൂഹത്തിനുള്ളതാണ്. എന്തും ആർക്കും പറയാമെന്നൊരു നിലയിൽ നമ്മൾ ചിന്തിക്കുക, അഞ്ചാം മന്ത്രി വേണമെന്നും ഇന്ന ഇന്ന വകുപ്പ് വേണമെന്നും പാണക്കാട് തങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോ പാണക്കാട് തങ്ങളുടെ കോലം കത്തിക്കാൻ ഒരു ഡി സി സി ഉണ്ടായില്ല, പാണക്കാട് തങ്ങൾക്കെതിരെ പ്രമേയം പാസാക്കാൻ ഒരു ഡി സി സി പ്രസിഡന്റും ഉണ്ടായില്ല, വധഭീഷണി മുഴക്കാൻ ഒരു പ്രവർത്തകനും ഉണ്ടായില്ല. പക്ഷെ സുകുമാരൻ നായർക്കെതിരെ വെള്ളാപ്പള്ളി നടേശനെതിരെ ഒക്കെ തന്നെ അവരെന്തൊക്കെയോ ആവശ്യപ്പെടുന്നു എന്നതിന്റെ പേരിൽ, അവരെന്തൊക്കെയോ പറയുന്നു എന്നതിന്റെ പേരിൽ അവർക്കെതിരെ പ്രമേയം പാസാക്കി ആലപ്പുഴ ഡി സി സി കോലം കത്തിച്ചു, വധഭീഷണി മുഴക്കി. എന്റെ പാണക്കാട് തങ്ങള് ഇന്നിന്ന വകുപ്പ് വേണം ഇന്നിന്ന പദവി വേണമെന്ന് പറഞ്ഞപ്പോ ഡി സി സി കാരും വാലും ചുരുട്ടി പോയില്ലേ? കമ എന്നൊരു അക്ഷരം മിണ്ടിയില്ലല്ലോ. ഇവിടുത്തെ ബിഷപ്പുമാരല്ലേ പല കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയും തീരുമാനിച്ചത്? ഏതെങ്കിലും ഡി സി സിമാര്, ഏതെങ്കിലും ഡി സി സി പ്രസിഡന്റുമാര്, ഏതെങ്കിലും കോൺഗ്രസ് മെമ്പർമാര് എപ്പോഴെങ്കിലും ചങ്കൂറ്റത്തോടുകൂടി എതിർത്തോ, പ്രമേയം പാസാക്കിയോ, കോലം കത്തിച്ചോ, വധഭീഷണി മുഴക്കിയോ, വാലും ചുരുട്ടി മാളത്തിൽ ഒളിച്ചു? ബിഷപ്പുമാര് പറയുന്ന സ്ഥാനാർത്ഥികളെ നിർത്തി കൊടുക്കേണ്ടി വന്നു, വാലും ചുരുട്ടി പോയി മാളത്തിലേക്ക്. ആ ഹുങ്കും അഹങ്കാരവും മുഴുവൻ എടുക്കുന്നത് ഹൈന്ദവ സംഘടനകളുടെ നേർക്കാണെങ്കിൽ മതി മതി നിർത്താറായി എന്ന വ്യക്തമായ സന്ദേശം മാത്രമേ ഹിന്ദു ഐക്യ വേദിക്ക് കൊടുക്കാറുള്ളൂ. ഇനി ഒരു സാമുദായിക സംഘടനയുടെ നേരെയും അത് എത്ര ചെറുതായിക്കൊള്ളട്ടെ അതെത്ര വലുതായിക്കൊള്ളട്ടെ, നിങ്ങളുടെ കളിപ്പാവകളല്ല, എത്ര ചെറുതോ എത്ര വലുതോ ആയിക്കൊള്ളട്ടെ, അതിന് നേരെ ഇനി ആക്രോശിക്കാൻ നിങ്ങൾക്കാർക്കും അധികാരമില്ല അവകാശമില്ല എന്ന സന്ദേശം അത് കൊടുക്കാൻ മാത്രമുള്ള ശക്തിയൊക്കെ തന്റേടമൊക്കെ ഇന്ന് ഹൈന്ദവ സമൂഹത്തിനുണ്ട്. അപ്പൊ രാഷ്ട്രീയമായി സാമൂഹികമായി സമാജം അവഗണിക്കപ്പെടുന്നു. വിവേകാനന്ദ സ്വാമിയുടെ സാർദ്ധശതി ആഘോഷിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന വളരെ വലിയ ചില സത്യങ്ങളുണ്ട്. ഇവിടെ മറ്റേ ശശിമാഷി പറഞ്ഞു കാണും, എല്ലാ ടെലിഫോൺ പോസ്റ്റുകളും ഇലക്ട്രിക് പോസ്റ്റുകളും വിവേകാനന്ദ സ്വാമിയുടെ ചിത്രം. ഇന്ത്യയിൽ ഒരിടത്തും ഇത്ര ഗംഭീരമായിട്ട് നമ്മൾ കൊണ്ടാടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അല്ലേ, ഹൈന്ദവ സംഘടനകൾ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. കേരളത്തിൽ ഹൈന്ദവ സംഘടനകൾ മാത്രമല്ലല്ലോ, മുഴത്തിന് മൂന്ന് ചിത്രങ്ങൾ വെച്ചിരിക്കുന്നത്. ഒരു പക്ഷെ ചിത്രങ്ങൾ തൊട്ടെണ്ണിയാൽ സി പി എം കാരൻ വെച്ച വിവേകാനന്ദ സ്വാമിയാണ് ഏറ്റവും കൂടുതലുള്ളത്. നിറയെ വെച്ചിട്ടുണ്ട്. നമുക്കൊക്കെ സംശയം തോന്നി ഇത് എന്താ പറ്റിയത് സി പി എം കാർക്ക് ഇങ്ങനെ ഈ വിവേകാനന്ദ സ്വാമിയുടെ ഫോട്ടോ വെക്കാൻ. കാരണം നമ്മൾ ഇതിന്റെ അദ്ദേഹത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളെ പറ്റി വായിച്ചവരാ, കണ്ടവരും ഉണ്ട് ഇതിന്. ഈ ചേട്ടനെ പോലെയൊക്കെ അദ്ദേഹത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ കണ്ടവർ ഒരുപാട് ഇതിനുള്ളിലുണ്ട്. 1963 മുതൽ 64 വരെ നമ്മൾ അദ്ദേഹത്തിന്റെ ശതാബ്ദി ആഘോഷിച്ചിട്ടുണ്ട്. അന്ന് കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ ഉണ്ടായിരുന്നില്ലേ? അന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് വിവേകാനന്ദ സ്വാമി അറിയാമായിരുന്നില്ലേ? അന്ന് എന്തെങ്കിലും ഒരു ആഘോഷം സംഘടിപ്പിച്ചിട്ടുണ്ടോ? അന്ന് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? അതിനെങ്ങനെയാ ശതാബ്ദി കഴിഞ്ഞിട്ട് നമ്മൾ ആരും കാണാതെ വിവേകാനന്ദ സ്വാമി രണ്ടാമത് കമ്മ്യൂണിസ്റ്റ് ആയിട്ട് അവതരിച്ചു? രണ്ടാമത്, ശതാബ്ദിക്ക് മുമ്പ് കമ്മ്യൂണിസ്റ്റുകാർ വിവേകാനന്ദനെ അറിയേയില്ല, ഒരു വാക്ക് പോലും അറിയില്ല, എഴുതിയിട്ടില്ല, പറഞ്ഞിട്ടില്ല. പക്ഷെ സാർദ്ധശതി ഗംഭീരമായി ആഘോഷിക്കുന്നു. ഇതിന് കാരണം എന്താണ്? നമ്മൾ തല പകഞ്ഞ് ചിന്തിച്ചു പാഴൂര് പഠിപ്പരെ പോയോ കണ്ടിരുമോ എന്ന് വിചാരിച്ചു, പക്ഷെ വേണ്ടി വന്നില്ല. വി എസ് അച്യുതാനന്ദൻ സാർ, സഖാവ് വി എസ് അച്യുതാനന്ദൻ ഭാരതീയ വിചാരകേന്ദ്രത്തിന്റെ വേദിയിലെത്തി സാർദ്ധശതി ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ട്. ഭാരതീയ വിചാരകേന്ദ്രത്തിന്റെ വേദിയിൽ വന്ന അച്യുതാനന്ദൻ പറഞ്ഞ എന്താണെന്നറിയാവോ? വിവേകാനന്ദനെ ഞങ്ങൾ മാനിക്കുന്നു, പക്ഷെ ആ വിവേകാനന്ദൻ പി പരമേശ്വരനോ സംഘപരിവാറോ പറയുന്ന പോലുള്ള ഹിന്ദു അല്ല. പി പരമേശ്വരനോ സംഘപരിവാറോ പറയുന്ന പോലുള്ള ഹിന്ദുവായ വിവേകാനന്ദനെ അല്ല ഞങ്ങൾ വെക്കണത്. അപ്പൊ വിവേകാനന്ദനെയും മതം മാറ്റി, വിവേകാനന്ദനെയും മതം മാറ്റി. ഇപ്പൊ ജീവിച്ചിരിക്കണോരെ മാത്രമല്ല മതം മാറ്റണത്, മരിച്ചു പോയാലും മൊത്തം മതം മാറ്റിക്കൊണ്ടിരിക്കുക. വിവേകാനന്ദനെയും മതം മാറ്റി. വിവേകാനന്ദൻ ഹിന്ദുവല്ല, വിവേകാനന്ദൻ സോഷ്യലിസ്റ്റാണ്, കമ്മ്യൂണിസ്റ്റാണ്, മറ്റതാണ്, മറത്തതാണ്, കുന്തമാണ്, കൊടച്ചക്കളമാണ്, എന്തൊക്കെയോ. ഇപ്പൊ ഇതൊക്കെ ഈ 50 കൊല്ലം കൊണ്ടുണ്ടായതാണ്. ശതാബ്ദിയിൽ വിവേകാനന്ദനെ ഒന്നും ആയിരുന്നില്ല, അങ്ങനെ അവരറിഞ്ഞിട്ടുമില്ല. ഇപ്പൊ എന്തൊക്കെയോ അറിഞ്ഞു എടുത്തു. അപ്പൊ വിവേകാനന്ദൻ ഹിന്ദുവല്ല. ഇതേ സംഘടനകൾ വ്യാപകമായി മദർ തെരേസയുടെ ഫോട്ടോ ഉപയോഗിക്കുന്നുണ്ട്. ഏതെങ്കിലും ക്രിസ്ത്യൻ വേദിയിൽ ചെന്ന് ഇതിൽ ഏതെങ്കിലും ഒരു സഖാവ് പറയോ, ഞങ്ങൾ വെച്ച മദർ തെരേസ ക്രിസ്ത്യാനിയല്ല, ഞങ്ങൾ വെച്ച മദർ തെരേസ ഈ ഫാദർ പറയണ പോലെ, ഇവര് പറഞ്ഞ പോലെ ക്രിസ്ത്യാനിയല്ല, അവര് സോഷ്യലിസ്റ്റ് ആയിരുന്നു, അവര് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, അവര് മതേതരയായിരുന്നു, അതുകൊണ്ടാ ഞങ്ങൾ വെച്ചെന്ന് ഏത്
ഏതെങ്കിലും ക്രിസ്ത്യൻ വേദിയിൽ പോയി പറയാൻ തന്റെ ഇടമുള്ള ഒരു ഡിവൈഫൈക്കാരൻ ഇവിടെ ഉണ്ടോ? ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ വേദിയിൽ വെല്ലുവിളിക്കണോ? ഞങ്ങൾ ഹിന്ദു ഐക്യ വേദിയുടെ ഹൈന്ദവ സംഘടനകളുടെയോ വേദിയിൽ വന്നിട്ട് ഹിന്ദു അല്ല വിവേകാനന്ദൻ എന്ന് പറയുന്ന അതേ ആർജവത്തോടെ മദർ തെരേസ ക്രിസ്ത്യാനി അല്ല എന്നൊന്ന് പോയി പറയൂ, മുട്ട് കൂട്ടിയിരിക്കും. അവിടെ മുട്ട് കൂട്ടിയിരിക്കും. മദർ തെരേസയുടെ ഏറ്റവും വലിയ മഹിമ ഒരു ക്രിസ്ത്യാനിയാ എന്നുള്ളതാ. അത് കമ്മ്യൂണിസ്റ്റുകാരൻ അനുമതി അംഗീകരിക്കുന്നു. പക്ഷേ വിവേകാനന്ദൻ ഹിന്ദു അല്ല. വിവേകാനന്ദം മാത്രമല്ല, ശ്രീനാരായണ ഗുരുവിനെ പണ്ടേ മാറ്റി, അതിപ്പോഴും തുടരുന്നു. ശ്രീനാരായണ ഗുരു നന്മയൊന്നും ഹിന്ദുവിൻ്റെതല്ല, തിന്മയൊക്കെ ഹിന്ദുവിൻ്റെ. ശ്രീനാരായണ ഗുരു ഹിന്ദുവല്ല, വിവേകാനന്ദൻ ഹിന്ദുവല്ല, ഒന്നും ഹിന്ദുവല്ല. ശ്രീനാരായണ ഗുരു പണ്ടേ അല്ല അല്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ ചിന്തിക്കുക, ഒരു ജനത മൂന്ന് പ്രാവശ്യം വൻഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുത്ത് ഒരു സംസ്ഥാനത്ത് നാല് തവണ മുഖ്യമന്ത്രിയായ ഒരു നേതാവ് കേരളത്തിൽ വന്നപ്പോ ഇവിടെ ആർക്കൊക്കെയായിരുന്നു ഓക്കാനവും മനംപരട്ടിലും ഒക്കെ? ഗുജറാത്ത് മുഖ്യമന്ത്രി ആരാധ്യനായ മോഡി തിരുവനന്തപുരത്ത് വന്നപ്പോ ആർക്കൊക്കെയായിരുന്നു ഓക്കാനവും മനംപരട്ടിലും നമ്മൾ കണ്ടത്? അതിന് കാരണം എന്താണെന്നോ ഞാനും നിങ്ങളും വിചാരിച്ചൊന്നുമല്ല. മോഡിയോടുള്ള എതിർപ്പല്ല, മോഡിക്ക് വരാത്രേ, പക്ഷെ വന്ന സ്ഥലം തെറ്റിപ്പോയി എന്നാണ്. വന്ന സ്ഥലം തെറ്റി. ശിവഗിരി മഠത്തിൽ മോഡിക്ക് എന്താ സ്ഥാനം എന്നാണ്? മോഡിക്ക് എന്താ ശിവഗിരി മഠത്തില് വരാനുള്ള അവകാശം? കാരണം ശിവഗിരി മഠം ഹിന്ദുവിൻ്റെതല്ല. അതും പോയി. ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനം സഖാവേ, അത് ഹിന്ദുവിന്റെ മടിത്തട്ടല്ലാതെ എവിടെയാ? ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന വേറൊരു സ്ഥലമുണ്ടോ? എന്റെ മതത്തിൽ കൂടെ മാത്രമേ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റൂ എന്ന് പറയാത്ത ഹിന്ദുവിന് മാത്രമേ മതദ്വേഷമില്ലാതെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. ഹിന്ദു ഒരാൾക്ക് വേണ്ടി ഒരു സ്വർഗം, മറ്റൊരാൾക്ക് വേണ്ടി ഒരു നരകമൊന്നും ഹിന്ദു ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഹിന്ദുവിന്റെ ഋഷീശ്വരന്മാരും പറഞ്ഞു വെച്ചിട്ടില്ല. സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി എന്നാ വിശ്വസിക്കുന്നത്. നിങ്ങൾ ഏത് ദേവനെ എങ്ങനെ നമസ്കരിച്ചാലും അതെല്ലാം ഒരേ ഈശ്വരനിലെത്തും എന്ന് പഠിപ്പിച്ചവര്, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ആശംസിച്ചവര്, സർവേപി സുഖിന സന്തു എന്ന് ആശംസിച്ചവര്, അവിടെ തന്നെയാ ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനം. അപ്പൊ ശിവഗിരി മഠം ഹിന്ദുവിന്റെ അല്ല. ഇനി ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ, ശിവഗിരി മഠത്തിൽ ആര് വരണമെന്ന് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ പാർട്ടിക്കാരാണോ? ആ ശിവഗിരി മഠത്തിന് അവകാശികളില്ലേ? അതിന്റെ അവകാശികളായ സന്യാസി ശ്രേഷ്ഠന്മാരുടെ ഉടമസ്ഥര്, രേഖാമൂലമുള്ള ഉടമസ്ഥതയുള്ളത്, അവർക്ക് അവരുടെ സ്ഥാപനത്തിലേക്ക് ഒരാളെ ക്ഷണിക്കാൻ ഇവിടുത്തെ സി പി എമ്മിന്റെയോ കോൺഗ്രസിന്റെയോ മുസ്ലിം സംഘടനകളുടെയോ ഷീട്ട് വേണോ? ഒരു നേതാവ് വരുത്തി വരുമ്പോ പോണ്ടെങ്കി പോണ്ട, കമ്മ്യൂണിസ്റ്റുകാരൻ പോണ്ടാന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റുകാരനല്ലേ കേരളത്തിൽ കൂടുതലുള്ളത്? മോഡിയുടെ മുമ്പിൽ ആരും ഉണ്ടാവില്ലല്ലോ. ഒറ്റ തീരുമാനങ്ങൾ തീരുമാനിച്ചാ പോരെ, മോഡിയെ കാണാൻ ആരും പോകരുത്. ആള് കുറയില്ലേ? പാവം ശിവഗിരി മഠക്കാർ തെണ്ടി പോകുമായിരുന്നല്ലോ ആള് കുറഞ്ഞിട്ട്. അങ്ങനെ ഒരു തീരുമാനം അങ്ങ് എടുത്താ പോരായിരുന്നു? അതൊരു ഉറപ്പില്ലാത്തതുകൊണ്ട് തന്നെയാ സെക്രട്ടേറിയറ്റിനെ മുന്നിൽ ചെന്ന് ചില അഭ്യാസമൊക്കെ കാട്ടിയത്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞപ്പോ നമ്മൾ എത്തിയ ഒരു തീരുമാനമുണ്ട്, ദൈവം ഉണ്ട് എന്നുള്ളത്. ദൈവം ഉണ്ടെന്ന് ഉറപ്പായി. കാരണം മോഡി ചെയ്ത നല്ല കാര്യങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ട്. അദ്ദേഹം ഇതുവരെ ചെയ്ത നല്ല കാര്യങ്ങൾക്കൊക്കെ, അത് എന്തു തന്നെയായാലും, അതിനെല്ലാം 100% ഈശ്വരാനുഗ്രഹം ഉണ്ട് എന്ന് ബോധ്യായത് അദ്ദേഹത്തിന്റെ കേരള സന്ദർശനത്തിലാണ്. കാരണം അദ്ദേഹം ഇരിക്കുന്ന വേദിയിൽ ഇരിക്കില്ല എന്ന് പറഞ്ഞ് ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും മാറി നിന്നപ്പോഴാണ് ഈശ്വരൻ ഉണ്ട് എന്ന് ബോധ്യായത്. കാരണം മദനിയോടൊപ്പം ഇരുന്നിരുന്ന അവരെങ്ങാൻ മോഡിയോടൊപ്പം വേദി പങ്കിട്ടിരുന്നെങ്കിൽ മോഡി ഏത് ഗംഗയിൽ കുളിച്ചാലാ ശുദ്ധിയാവ്? ഏത് ഗംഗയിൽ? വെറുതെ കുളിച്ചാ പോരാ. ഏത് ഗംഗയിൽ അദ്ദേഹത്തെ കൊണ്ടുപോയി മുക്കി താഴ്ത്തിയാലും അദ്ദേഹം ശുദ്ധിയാവില്ല. കാരണം ഈ മോഡിയോടൊപ്പം വേദി പങ്കിട്ടവര്, ആ വേദി പങ്കിട്ടവരെങ്ങാൻ മറ്റേ മദനിയോടൊപ്പം വേദി പങ്കിട്ടവർ മോഡിയോടൊപ്പം ഇരുന്നാൽ മോഡിക്ക് തീർത്താ തീരാത്ത കളങ്കമാകുമായിരുന്നു അത്. അപ്പൊ അതിൽ നിന്ന് ഈശ്വരൻ അദ്ദേഹത്തെ രക്ഷിച്ചു. ഇരിക്കുകയാണെങ്കിൽ വേണ്ട എന്ന് പറയാൻ പറ്റില്ലല്ലോ. കേരളത്തിലെ നേതാക്കളല്ലേ, വന്നിരിക്കുമ്പോ മോഡിയുടെ മര്യാദയ്ക്ക് വേണ്ടാന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ ഈശ്വരാനുഗ്രഹം കൊണ്ട് അവരതിന്റെ മുമ്പേ എന്നെ മനസ്സിലാക്കി, ഞങ്ങൾക്ക് അർഹതയില്ല മോഡിയോടൊപ്പം ഇരിക്കാനുള്ള അർഹതയില്ല എന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങൾ ആ വഴിക്കില്ല എന്ന് പറഞ്ഞ് ഇടതും വലതും മാറിയപ്പോ നമുക്കൊക്കെ ബോധ്യമായി ഈശ്വരൻ ഉണ്ട് എന്നുള്ളത്. ഇതേ സമയത്തിനോടൊപ്പം ചേർത്ത് നമ്മൾ വായിക്കണം, മോഡിയെ അനഭിമതനായി പ്രഖ്യാപിച്ച് മോഡിയോടൊപ്പം വേദി പങ്കിടാതെയും മോഡിക്കെതിരെ ഗോഗോ വിളിച്ചും കല മറ്റേ ഗോബാക്ക് വിളിച്ചും ഒക്കെ ഇവിടെ സീൻ ഉണ്ടാക്കിയവര് 2 വർഷം മുമ്പ് സി പി എം ഭരിക്കുമ്പോ കേരള യൂണിവേഴ്സിറ്റിയിലെ ഒരു ഖുറാൻ സെമിനാർ നിശ്ചയിച്ചു സർക്കാർ ഫണ്ട് ഉപയോഗിച്ചിട്ട്.
സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് ഖുർആൻ സെമിനാറിലേക്ക് ക്ഷണിച്ച മുഖ്യ അതിഥി യൂസഫ് അൽ ഖർദാവി ആയിരുന്നു ആ വേദിയിൽ വി എസ് അച്യുതാനന്ദൻ പങ്കെടുക്കണമായിരുന്നു കൊടിയേരി ബാലകൃഷ്ണൻ പങ്കെടുക്കണമായിരുന്നു വർണ്ണ ശബളമായ നോട്ടീസ് തയ്യാറാക്കി യൂസഫ് അൽ ഖർദാവിയോടൊപ്പം വേദി പങ്കിടുന്ന വി എസ് അച്യുതാനന്ദനും കൊടിയേരി ബാലകൃഷ്ണനും ഒക്കെ വിവരമുള്ളവർ നോട്ടീസ് കണ്ട് ഞെട്ടി കാരണം ആരാ യൂസഫ് അൽ ഖർദാവി അറബി രാജ്യങ്ങൾ പോലും വിസ നിഷേധിച്ചിട്ടുള്ള കൊടിയ വിഘടനവാദി ഭീകരവാദി അറബി രാജ്യങ്ങൾ പോലും അവരുടെ രാജ്യങ്ങളിലേക്ക് വിസ കൊടുക്കില്ല അത്രയും വലിയ ഭീകരവാദിയും വിഘടനവാദിയുമായിരുന്നു കേരള യൂണിവേഴ്സിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന പരിപാടിയിൽ അവിടെ വരേണ്ടിയിരുന്നത് അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിടേണ്ടിയിരുന്നത് വി എസ് അച്യുതാനന്ദനും കൊടിയേരി ബാലകൃഷ്ണനും ഞാൻ മുമ്പ് എന്ന് പറഞ്ഞ് അവർ സമ്മതിച്ചു ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു അന്നത്തെ പ്രതിപക്ഷ നേതാവ് ആരും വ്യത്യാസമില്ല ഉമ്മൻചാണ്ടി ഞാൻ മുമ്പ് എന്ന് പറഞ്ഞ് സമ്മതിച്ചു അവരൊക്കെ പക്ഷെ വിവരമുള്ളവർ ചൂണ്ടിക്കാണിച്ചു ഹിന്ദു ഐക്യവേദിയും മറ്റ് ഹൈന്ദവ സംഘടനകളും രാഷ്ട്രീയ സ്വയം സേവക സംഘവും വിശ്വഹിന്ദു പരിഷത്തും എല്ലാവരും മന്ത്രിമാരെ കണ്ടു അവിടുത്തെ എല്ലാ പോലീസ് ഓഫീസർമാരെയും കണ്ടു ഇദ്ദേഹത്തെ പറ്റിയുള്ള വിശദ വിവരങ്ങൾ നെറ്റിലുള്ളത് കാണിച്ചു കൊടുത്തു ഇദ്ദേഹം കേരളത്തിലേക്ക് വരാമോ ഇതിനൊക്കെ അപ്പുറം ഇനിയും വരികയാണെങ്കിൽ നമ്മൾ ആദ്യം കാര്യം പറഞ്ഞു ഇദ്ദേഹം ഒരിക്കലും വിദേശ രാജ്യങ്ങൾ അറബി രാജ്യങ്ങൾ വിസ നിഷേധിച്ച വ്യക്തിയാണ് ഇദ്ദേഹത്തെ കേരളത്തിലേക്ക് കൊണ്ടുവരരുത് വരാൻ അനുവദിക്കരുത് അവസാനം പറഞ്ഞു വന്നാൽ വന്ന കോലത്തിന് തിരിച്ചു പോകില്ല എന്ന സന്ദേശം കൊടുത്തപ്പോഴാണ് യൂസഫ് അൽ ഖർദാവി വന്നില്ല നമ്മള് വിവരം മന്ത്രിമാരെയും മറ്റേ ഇവരെയൊക്കെ അറിയിച്ചപ്പോ കഷ്ടിച്ച് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു ഞാനാ പരിപാടിക്കില്ല അപ്പൊ എന്തേ ഒരു മുഖ്യമന്ത്രിക്ക് ഒന്നും അറിയില്ലേ ആരാ ഒരു നാട്ടിൽ വരണമെന്ന് എന്താ അദ്ദേഹം എന്ന് അറിയില്ലേ ഒരു അന്യനാട്ടുകാരനെ ഏത് നിലയ്ക്ക് ഓടി വരാൻ പറ്റുന്ന ചന്ത ഇവിടെ ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ആളുകൾ ചെല്ലുമ്പോൾ എത്രമാത്രം അന്വേഷിക്കും എന്തൊക്കെ ചെയ്യും യൂസഫ് അൽ ഖർദാവിക്ക് വിസ കൊടുത്തു അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറായി അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിടാൻ ഇവിടുത്തെ ഇടതും വലതും നേതാക്കൾ തയ്യാറായി അവരായിരുന്നു മോഡിക്കെതിരെ ഗോഗുവ വിളിച്ചത് അവരായിരുന്നു മോഡിക്കെതിരെ ഗോബാക്ക് വിളിച്ചത് ഒരു ജനത തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയെ ഗോഗുവ വിളിച്ചത് വികസന നായകനെ അതൊക്കെ മാറ്റി നിർത്തുക ഈ രാജ്യത്ത് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ വിസ വേണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഏതൊരു ഇന്ത്യൻ പൗരനും എവിടെയും ചെല്ലാം മോഡി ഇന്ത്യൻ പൗരനല്ലേ കേരളം ഇന്ത്യയിലല്ലേ എന്തേ മോഡിക്ക് വിലക്ക് എന്തേ മോഡി ആദ്യമല്ല പല പ്രാവശ്യം അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കാൻ അന്നം തിന്നുന്ന ബുദ്ധിയാണ് ഇവിടുത്തെ ഹിന്ദുവിനുള്ളതെങ്കിൽ 100% ഹിന്ദുവും ഇതിന്റെയൊക്കെ പിന്നിലുള്ള നാടകങ്ങളെ പറ്റി അന്വേഷിക്കുന്നു മറ്റെല്ലാം പറ്റുമെങ്കിൽ എന്താണ് ഹിന്ദുവിന് സംഘടിച്ചാല് മറ്റെല്ലാം പറ്റുമെങ്കിൽ അഭിമാനത്തോടെ ഹിന്ദു എന്ന് പറഞ്ഞാൽ എന്താ തകരാറ് മുസൽമാന് സംഘടിക്കാം ക്രിസ്ത്യാനിക്ക് സംഘടിക്കാം പക്ഷെ ഹിന്ദു സംഘടിക്കരുത് മുസൽമാന് സ്വന്തം മതത്തെ പറ്റി പറയാം ക്രിസ്ത്യാനിക്ക് സ്വന്തം മതത്തെ പറ്റി പറയാം പക്ഷെ ഹിന്ദു പറയരുത് മുസൽമാൻ അവകാശങ്ങൾ കൊടുക്കാം ക്രിസ്ത്യാനിക്ക് അവകാശങ്ങൾ കൊടുക്കാം പക്ഷെ ഹിന്ദുവിന് കൊടുക്കാൻ പാടില്ല കാരണം ഹിന്ദു എന്നൊന്നും ഇവിടെ ഇല്ലല്ലോ അത് ശൂന്യതയിൽ നിൽക്കുന്ന സാധനമല്ലേ ഈ നിൽക്കുന്നവർക്കിടയിൽ ഹിന്ദു ചിന്തിക്കുക നമ്മളൊന്നും ഇവിടെ ഇല്ലേ നമ്മളെ ശൂന്യതയൊന്നും ഉണ്ടാക്കണോ അപ്പൊ നമുക്കൊരു അവകാശം ഇവിടെ വെച്ചിട്ടില്ല വിവേകാനന്ദ സ്വാമി പറഞ്ഞതെന്ന് പറഞ്ഞ് ഇവിടുത്തെ സഖാക്കള് നീട്ടി എഴുതി വെക്കുന്ന ചില വാചകങ്ങളുണ്ടല്ലോ വിശക്കുന്നവന്റെ വയറ്റിൽ മതം കുത്തിക്കയറ്റരുത് വിവേകാനന്ദ സ്വാമി പറഞ്ഞത്രേ വിവേകാനന്ദ സ്വാമി പറഞ്ഞിട്ടുണ്ട് വിശക്കുന്നവന്റെ വയറ്റിൽ മതം കുത്തിക്കയറ്റരുത് ഹിന്ദു ഐക്യവേദിക്കാർക്കുള്ള താക്കീതാ വിശ്വഹിന്ദു പരിഷത്തുകാർക്കുള്ള താക്കീതാ RSSനുള്ള താക്കീതാ വിശക്കുന്നവന്റെ വയറ്റിൽ മതം കുത്തിക്കയറ്റരുത് അത് തന്നെയല്ലേ വിവേകാനന്ദ സ്വാമി ഉള്ളിലിരുന്നു കൊണ്ട് CPM കാർ ഇവിടെ പാടിയത് മതമല്ല പ്രശ്നം എരിവാസി ചത്തോട്ടെ മറിച്ച് നിങ്ങൾ പിന്നെ അഭിമാനത്തോടെ ഇരുന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു അംഗീകാരം കിട്ടി കേരള ഗവൺമെന്റിന് ഒരു 1.5 മുമ്പ് ഒരു അംഗീകാരം ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ ഏറ്റവും ഭംഗിയായി ഇന്ത്യയിൽ നടത്തുന്നത് കേരളമാണത്രേ ഇവിടെ ന്യൂനപക്ഷ ജില്ല എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് 85% ഹിന്ദു ഉള്ള ഭാരതത്തിൽ ഹിന്ദു രാഷ്ട്രം എന്നെങ്ങാൻ പറയുകയോ എഴുതുകയോ ചെയ്താൽ അവനെ കണ്ടടത്ത് വെച്ച് വെടിവെച്ചു കൊല്ലും കാരണം അവൻ പറയാൻ പാടില്ലാത്തത് പറഞ്ഞു 85% ഹിന്ദു ഉള്ളിടത്ത് ഒരു ആലങ്കാരികമായി പോലും ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞുകൂടാ വിദേശിക്ക് ഇത് ഹിന്ദുസ്ഥാനമാണ് വിദേശിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഹിന്ദുസ്ഥാനമാണ് അപ്പൊ ആ നിലയ്ക്ക് ഇത് ഹിന്ദു രാഷ്ട്രം എന്നെങ്ങാൻ പറഞ്ഞു പോയാൽ അവനെ കണ്ടടത്ത് വെച്ച് എറിഞ്ഞു കൊല്ലും കാരണം അതാണ് വ്യവസ്ഥിതി പക്ഷെ അതേ സമയം 85% ഹിന്ദു ഉള്ളിടത്ത് ഹിന്ദു രാഷ്ട്രമെന്ന് ചിന്തിച്ചുകൂടാ പക്ഷേ ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമുള്ള ജില്ലകളൊക്കെ ന്യൂനപക്ഷ ജില്ല മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ഭൂരിപക്ഷമുള്ള ജില്ലയ്ക്ക് ഔദ്യോഗികമായ പേര് മൈനോറിറ്റി ഡിസ്ട്രിക്ട് എന്നാണ്
audiogi kama itu. Cinti cinta tuja India tonno or minority district ada. Ini yang kurang jilid kal kandatan kau gunu. Tonno or jilid kal ini Hindu kalikal bohri baksha niwana bakshangal konda. India ini tonno or jilid kal ini. Ah tonno or jilid kal minority jilid ya na. Nampak tata tata wayanad cinti kita. Kerabat lecung kurang adi wasi kalola salaman wayanad. Paksa yang wayanad ini adi wasi jilid ya ini prakhya bi kerana ni berita Hindu kasangkar nakal awatitawisipatitam. Adanya adi wasi jilid ya allah prakhya bi cide minority district itu prakhya bi cide. Adanya niwana paksa jilid ya na. Adi wasi kal tinggi parkna wayanad ini boleh kittiya padavi. Adi wasi jilid ya inilah dalah. Niwana paksa jilid. Ini niwana paksa jilid ya nurna edi peti kala perallah. Kode kena kena rupee da funda na jilid kiri ni. Funder, India le tuh nur jilid agak kuat dicuri deh. Paksa ini, cewa mungkin ayat jalan beri cuci Kerala tu lana tu. Orang Juba boleh website dilihat nang. Orang, adun orang naya paisa boleh markanu kita entar awal dekai kali jatih tu. Niunya paksa sakti kerana nalar ni tu. Kendera government deh, Abhinandi ke matrola bakti tu. Mati ribat terus samsaan engkau tu Kerala tipu amarnu. Kerala tu noki pergi amarnu. Malayal le da sirasu, yarmu teriya, bimana nama kita tiri. Pada hari ini, besok mana, atap padi ini, peradanya kembali cak kuttie galera warta batra tilu mana deh? Ende ini, ende mukham, posa gaya hari mila itu, nawaja ada sih sekar peradanya meri kuno deh. Nengal boy dah Hindu ini kebetulan pertena senggam, ende pravesham, abed tu uiri gal mudiban sandar sih cu. Ini mana matra mana abed tu persnam, kau mana praya binne dana pen kuttie galera, kakapunan sundiri amana praya ana pariya. Paksa velari velat tu pekkoaleng galera. Mendem ni ahara mau potong ahara mau kita ada anemia badit je belarri belat tak pekoi lengan lah. Kakapunan sunteri ager na prayat tila. Sondang kunjini nuri tulil mulapal jurati kurikan lala seti illa ta yellin tolu mai amma mar. Sondang amma eda mar eda tila yellin gurite mugal lile nuri tulil pali ni bandit. Gowara yudha narak na berum pekoi lengan lah ya kuti galah. Ini kanada tu Somali ya lala. Ethiopia lala. Yadadam waladam beritch model unda kiya Kerala tirai di kanada. Thomas Isaac kelekhanu berdiri le. Gujarat model dan mana tera model le. Kerala model anu model le nama. Gujarat model le kark beranam. Logat tera mudiban model Kerala model. Ida mana Kerala model le? Di attapadi le adiwasi kewendi kodi galu dikiti tullo. Adun sattiwa. Adiwasi galu kewendi kodi galu dikiti ntu. Ebra poin. Ada awer itu perlu bank ni tiru dengan awer kapak kodi ceramara. Orang itu pun kodi ceramara. Ebru poyi apa isa? Aduh pulley tu tu tau udah madri kalau niu. Niu ni paksa sakti kerana nadi ceri kapa nadi tanah ayam. Adi wasi kido madhi. Pandar alat kiri berani deh. Ia ammaral kiri mati madhi ni. Alat kiri kido kau mana mati. Adi wasi kido kau madhi. Karena Hindu unda. Adi wasi cagatte. Adi wasi ada ariogya pogatte. Poyer ark nashtam. Adi wasi Hindu ana. Adiwasi cerita betul, awan kallin le puji keno, awan sulat le puji keno, awan pareda atma kalle puji keno, adine vidhi kena siksa yana boi cagan dulu. Anak madam mari kuade. Ini pertene gada kena adiwasi kuti budhi muti orang orang asal dia kuti ke gitu 35 rupiah stipend. Adiwasi kuti ke gitu na stipend 35 rupiah na. Paksa boi madam mari an 1 rupiah tu, ada 1 rupiah. Muslim kuti ke Kristian kuti ke gitu na 1 rupiah gitu na kita adiwasi kuti boi madam mar nam. Wita la kalli kalam shule wo madhte kalai nam. Wita la jiwi deri diem prarthane iem mat nam. Enna sarikari ina amai kodukam 100 ruba. Alengke borom 35 ruba. Wita ta adiwasi kuti kala stipend de. Kollette 350 ruba ana. Muslima Kristiani wajal ayiram. Yedu potta kanna wicita. Adiwasi ekal kastamani wita Muslimaning Kristiani kimenne. Iwita ulabar kandu wicita. Engle a kanna de ganan dengak. Adine jigal sulishe ikan. Adine kanna de ikan. Adine niya jengal de yara ikan de. Yedu kanna wicita kanna wicita. Berita Musliman ekal Kristian ekal saman ni nani berita adiwasi ya na? Ni warta kal beri modal jahat titrek ini ngalce beri undan dando. Apa bangalai warta titir itu barat tuan? Hari empire empal putih wain tawar telah reksa kar kawadari kini ngalih apa bangak ku patni wanam? Nale hari empire empal putih aja ngalih kacauan nartam betullo. Adine berita Bharana gudang ngalau otta saja itu gurtu. Jek cinti kira? Ini omnan nama kita sunya deh lalu nunda kena, kathera lalu. Adi seyok kira lalu. Hindu ini kebetulan beri lalu, semua orang kaparayan lalu, nama kaparayan nak karya inggal lah, sakti mandengil. Ardha sakti mandengil, adi seyok kira mandengil, cuti kani kiam. Murtam. Ini
നിങ്ങളുടെ സഹോദരിക്ക് നിങ്ങളുടെ മകൾക്ക് ഇതുപോലൊരു ഗതി വന്നാൽ
Narku agam, bahari kagam, amma kagam, sahodri kagam, magal kagam. Ini boleh di dunia agam nala bannal. Amele Hindu wahy point guna adat cikarak kandiri biad gatik kurikan ibarat terasa teri badhyana ilai itu berenya. Ninggal bilik cemudra wak yang guna ninggal kandu kariam. Madamallah prasna itu berenya. Ninggal amma ke, sahodri ke, bahari ke, magal ke, sahaya ke magata. Ii mudra wak yang ninggal kandiri. Ninggal awes itu ada bilik cemade beritum. Ninggal ketonaya yo. Ninggal orang apam pravarti kena saghawa Muslim anengilum, Kristiani anengilum, Kongresiarnum, Muslim anengilum, Kristiani anengilum, awen jiwratil suryakshin deh. Karena awer illengilum kudumbatil deh weedengilum gitikul. Bandar dokke gitikulat nala illa dah ya, awen sandowasa tora pravarti kena ninggal ko. Bintu bebasiri itu, ini ni ano madaya deh tu nu beranada? Jadi boleh allah madam, jadi maram betilia, madam maram betim. Nampaknya ninggal illya dah ya, ninggal ada kudumbam. Jiwik kaya ni biad gitan, madam marma. Ini barang ini bebasti dia udah. Waktu jaran tu boga, nampuk gadiu. Apa cie? Nampaknya biad ni pikir na benda dagel. Kebalan prasangan gak lalnya. Kebalan prestasi gak lalnya. Lekhan gak lalnya. Jiwik itu sahaja nak karya na mukhtan na opiade kena biad na gak lana. Hai ini bahasa moham sanggadi kaya karya makan tu. Hari itu illya tak kena lalu desa ni dia. Itu untuk pilih cik edik gaya ni lalu. Itaran karya ni lalu madam nak kat teri bebasti ni pada wanne petiolu. Ini yang madu bagi kuda. Musliman dan Kristiani ke mana guling gitanam? Paksa Hindu bin orang pam. Hindu bin orang pam. Hindu bin ane guling gitanam Musliman dan Kristiani orang pam. Nampal aita karya ni lalu. Tertutup ada tawar allah, tindik ada tawar allah, drustiir petal, kute mula ada yang mati terutama tawar allah. Ini nanti lepas beri amara. Ini tetil dia. Manjala angguli aji. Tender election dua bayar guru masri kiri guru tu. Nada weird bercuit kampon tu. Saudi Arabia ni haji ni ni apa kiti labang guntu bandar tanah kiri. Yangga kadeni yaudah rakshay boleh guru tu. Nara te pedicha, uru, le, kayaman CITU ini dah dah. CITU ni pernah nak buat sila ya, madam hendak untuk ulian lah. Parane ni ke artha nak buat sila itu. CITU ni mana ada, wahir no popular front ini. Biagara beri sila ni campil ni beri cewa orang mutt. Angin ni lama batiri batiri ni mutt kan nur di lili. Kan nur di lili, nama le warga ngalai pernah dekari ni lalu. Orang meter kaki trouser ada tu ni mangi cale. Cepat potor cah driver mari satu tu nana awam. Alangkah matian dengan kita lagi. Ada yang urut meter kaki tu ni wangi cal. Awalnya tu saga kek pinnya orang kolya. Ah kaki tu ni kondo yang de pinnya awal punggah. Nada enggan ganah versa dikian. Anak orang tu nokia mandi te. Adin de pinnya ada polis naik pola manau berjibu. Enggan awan arah seserai wanda lo. Adu orang manau berjibu orang pun. Abdi as wanda CITU karnya kaya ni dipan arah seserai orang manau berjibu orang kumpul. Sonda parti ni dekana saga kek kalau ulle ni dipan dah ni diceri yang kerjil dia. Kerjil ni orang kanya enggan tu nadi. Berikan air nak kerja, bisu kerja tu. Ia hamba tu barangnya leje ini kerana muslim orang kan tidak berada di kala. Muslim ni kerana leje ini kerana muslim orang kan tidak berada di kala. CPM pun berani. Muslim orang ni ayam ayam leje ini pernah ikut apa yang tuan boleh kium. Ia popular pun dia orang tidak berada di ayam pertuirim. Adanya bentuknya terakat dia kapit di cepat dan ada akal jamu. Piticcha bagi ke ada akal channel ni perkasa betul. Eh, awalnya biagara bersihin lawan lawan nak kan? Awalnya yoga beri kiri itu tera. Ini pada cuman Kerala tindih uru yoga. Popular fundnya ada mana yoga beri kita nama setelah kita nama le tiengle Kerala tindih uru yoga ni beri tu. Popular fundnya ada yoga beri kita tera. Hendiru nistey orang yang nariya mau. Patanjali marshida pradimo cide pandi. Egalah biendra orang itu pradimo cide beri cili. Idu boleh patanjali marshida pradimo cide itu pradimi gitu urne. Mikir apa itu yoga ajarin patanjali marshida pradimi mau. Apa pradimo beri cite ayirnu. Pandai drona ajar ini pendidik ya, apa bersamatnya anak baca deh, balik Hindu kalau pendidik ini dia, adindah bersamatnya le badan jadi macam ini, pradima baca wacik yoga vidya pendidikir no, ha talpeh itu nak kami lelai award berikan deh, yoga biasa air no, tu orangnya police officer yang jadre, ciri yoga anggal, orang kan dulu deh fire itu deh, nak lelai berikan dulu berada dia ini pukul, urut dua tiga asal itu deh beri orang betul, oh paraya lo paraya lo, cukupnya anak kasar ni ada aju, jembar anak kasar ni ada, jemal Muna asalnya, tukur ni asalnya, jamal ni asalnya, jabbar ni asalnya. Polis yang kanan, antam buat dekat bawah, yang lain. Sare ini asalnya mana? Nama kiri batran dah kundu. Nama kiri batran dah.
Wagamani turistik ada lahir no, biagara ada campur nanti itu, apa itu yoga agam, ada nampar atra yoga mereka eratin ulu, itu yoga ya ini marum, ini lapar nampar endak ke kandiri kuno, high court di kundo ini satya wangbolang berdu Kerala government de popular front, urip pada tiwra wada kesikalil pradi anu, ini pertele kalau wada ke kesikalil pradi anu, adhya bagende valang gay beti mati kesikalil pradi anu, itu yang kianan gende nirodhi kiatu. Are ya bahayak kan itu? Ada nirodhi challenge gaji untuk dia. Karena nirodhi kan ada umpama perempuan. Maram orang tuh dia tuh ente perempuan yang enggak kali kian. Petra mata mata popular front ini tiada dulu. Ipa nari jalan ini udah berlucu aja. Teacher popular front ini perempuan itu udah lucu. Namun, nyana orang ini enggak. Ini enggak sebetulnya pertitil dia nyana orang orang tuh dia. Nada teacher ini le perempuan. Allah teacher perempuan itu. Popular front ini perempuan itu. Ini tuh enda budaya perempuan. UAP ya nama peran. Karena apa? Kalau malaya ceritanya popular fund daerah itu macam apa? Awalnya erca, akar ganda derpa kara kujar itu. Awalnya itu pudie perahan UAP, erahan itu niyaman berjalan. Hendi ya niyaman kumbangnya kita mori dorang kena mari popular fund daerahnya matra asosiasi akni UAP. Macam apa? Kau tidak asosiasi hendi popular fund daerahnya matra. Anda kumbangnya kita ni mori dorang kyu nang? Apa malaya ceritanya UAP ganda pelajar erca pudie sanggaran itu perih UAP. Kan ini hari go to the lembaga UAP itu lalu. Ini anda pernah jari amaya. Even the binar itu koran orang yang melayan dia UAP itu paran orang yang melayan anggaran hostel. Saya koran yang jadi ni dah ni berita budaya sengkaran apa ni rosih jadi jari dia. Orang ni mati ribu. Baru ribu ribu. Ini mana ni lembih dalam segala peraturan yang lain tu bunda. Ini berita pindah ni ulah tu bunda. Baranah gua pindah ni ulah tu bunda. Rastriya swadhi ni ulah tu bunda. Allah yang kita swadhi kyo. Maradi 8 beri, cawa, kalau 8 beri itu cawa um pada nanti jiwa cawa um pergi edikan dah duriyo kemunda ketiwra wadi gal kediri, biagara wadi gal kediri, loga teh itu koni lanan gelam maria dekare innovation ngar kini, Kerala tu ngar nu, ini CBI innovation, kita kini ana, crime branch innovation um puti ketichu, nartichu, adine peti mindia larasian. CBI innovation itu coy-coy ni percaya sendiri. Nengah ke CBI innovation mana? Karena mari ceri Hindu ni, poy cagat apa? Atre jenazahnya orang ni ni. Nengah ada coy kya? Yatara budhi muti da jenazahnya korak kena guntrun nari dia. Apa yatta mana boy gitu ni lalu jari kena tu? Adre bina innovation. Barangan gua datin deh bahawa dah. Hindu kerja jatta innovation ki. Kata jatta jalan CBI. Ada dia bayar muti ni parah jari kesu CBI innovation ni. Kerala tu ni nengah Bangalore lek. Pogun na yatra karke, abad tu jiwa, abad tu jiwa kini aligal ke Maranadan, Malayaligal kuri bawa di bisheinggal unda. Taksi ini unda boleh perihiri kena mande berayaan Kerala tulah menteri maru. Kerala tulah dastriya prati galu hindu mere. Karnataka mukhya menteriya matulah mereyo kana boi tiliya. Taksi madeni kiwendi, terapraveshim pogunu. Endak ke perayaanu, mana muslim ni gara adi unda boi, papogunu, umanjandi pogunu, umanjandi perihina amma mande batu kuri maru unda kono kono garakatay unda. Yatra-yatra perasaan untuk perih ni baru. Lecture ada air mila, madin ni ada bishayi air. Ni erat apa pun, kita cinti kya. Dendu kan dah ana yang ni lade. Madin ni koin batur jeli kerakumbulum. Agar macam Karnataka jeli kerakumbulum. Bala bala apa ni? Enna deh pikian, enna toni, dah ni entar yang korang buat itu. Ayuh rumah itu hilsa gitie, baju. Enna ke pernah ni lah air, nampir ter rastriya kerja pok. Sarikar beri dini dah iya ra. Paksa cinti kya. Sunda jiwa dengan anda, diira gatah kalau dia, diira jawaan mari. Nampol Mumbai bihgar akraman terkandu, Major Sandeep Unnikrishnan, jiwa dengan anda ni diira gatah ledi cerai. Mari kaya ni ke manusia lian orang ni padi jatuh, seliru umai jiwa kita Manish Kumar, makandu orang. Mari kaya ni ke manusia lian, ipun talat sor nulil, grenade ini amshengal, pati percik ni operate ieda lada Manishu. Anatta bihgarar prayogitnya grenade ini amshengalum beri, padi, wajud wajah mulaiban talarnya, seliru umai Manish Kumar jiwikunu. Adiyat ini pon nardesi kena ayur weda jilsiyan. Pattalatna niyama prakara ayur weda jilsi kipanang gurkan lala wadida wira niyama prakara illa. Madani kewendi itu jilsi kewendi, illa wadini galam mutiya.
സംസ്ഥാന ഭരണകൂടങ്ങളെ ചെന്ന് കണ്ട ഇവിടുത്തെ എംഎൽഎമാരോ എംപിമാരോ മന്ത്രിമാരോ എന്തേ കേന്ദ്ര ഗവൺമെന്റിന് മുന്നിൽ ഈ വിവരം അറിയിക്കാഞ്ഞത് കേരളത്തിൽ നിന്നുള്ള 20 എംപിമാരിൽ ആരെങ്കിലും പാർലമെന്റിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് മനീഷ് കുമാറിന്റെ ചികിത്സയ്ക്ക് പ്രത്യേക ഫണ്ട് അനുവദിക്കണമെന്ന് ഒന്ന് ആവശ്യപ്പെടാമായിരുന്നോ ആവശ്യപ്പെട്ടില്ല അത് ആവശ്യപ്പെട്ടത് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവായ ആരാധ്യയായ സുഷമ സ്വരാജ് അതുപോലുള്ളവരാണ് ഈ വിഷയം മനീഷ് കുമാറിന്റെ ചികിത്സയ്ക്ക് പ്രത്യേക ഫണ്ട് അനുവദിക്കണമെന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ചത് മലയാളിയായ മനീഷിന് വേണ്ടിയിട്ട് എന്തേ ഇവിടുത്തെ എംപിമാർ അറിയാഞ്ഞത് എന്തേ പറയാഞ്ഞത് അദ്ദേഹത്തിന് പണം വേണ്ടി വന്നില്ല അത് വേറെ കാര്യം കാരണം മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്ത മാതൃക കാട്ടിക്കൊണ്ട് ഇവിടുത്തെ പല ചികിത്സാലയങ്ങളും കോട്ടക്കൽ ആര്യ വൈദ്യശാല പോലുള്ള പല ചികിത്സാലയങ്ങളും അദ്ദേഹത്തെ ഫ്രീ ആയി ചികിത്സിക്കാൻ തകൻ അവരുടെ രാഷ്ട്ര സ്നേഹം കൊണ്ട് ഫ്രീ ആയി ചികിത്സിക്കാൻ തയ്യാറായി അവർ മുന്നോട്ട് വന്നു പക്ഷെ അത്ര പോലും ഇവിടുത്തെ 20 എംപിമാർക്കോ 140 എംഎൽഎമാർക്കോ മന്ത്രി പടക്കോ തോന്നിയില്ല സ്വന്തം പൗരന് വേണ്ടിയിട്ട് മദനിയേക്കാൾ മോശമാണോ മനീഷ് ചിന്തിക്കില്ല ഭീകരവാദ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഒരു വ്യക്തിക്ക് സാങ്കേതികയുടെ പേരിൽ മാത്രം ഒഴിവായി വന്നൊരു വ്യക്തിക്ക് വീണ്ടും മറ്റൊരു കേസിൽ പ്രതി ചേർക്കപ്പെട്ടൊരു വ്യക്തിക്ക് ആ വ്യക്തിക്ക് വേണ്ടി രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിക്കുമ്പോൾ എന്തേ മനീഷിനെ കണ്ടില്ല എന്ന് വെച്ചത് ഇത്തരം നാടകങ്ങളൊക്കെ തിരിച്ചറിയാനുള്ള ശക്തി നമുക്ക് ഉണ്ടാകണം ഇവിടുത്തെ സമൂഹത്തിനുണ്ട് മതി രാഷ്ട്രീയക്കാരുടെ കൺകെട്ട് വിദ്യകളിൽ പെട്ടുപോയത് അവരാണ് കേരളത്തെ ഇത്തരത്തിലാക്കിയത് വർഗീയതയുടെ കേന്ദ്രമാക്കി കേരളത്തെ മാറ്റിയത് നമ്മളിവിടെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ തന്നെ വാണിരുന്ന സ്ഥലമാണ് ഒരു സാമൂതിരിപ്പാടിന്റെ നാവികനാകാൻ നാവിക തലവനാകാൻ ഒരാൾ മതം അന്വേഷിച്ചിരുന്നില്ല സാമൂതിരി എന്ന രാജാവിന് മതമുണ്ട് പക്ഷെ തന്റെ നാവിക സേനാ മേധാവിക്ക് ഇന്ന മതം വേണമെന്ന് അദ്ദേഹം വാശി പിടിച്ചിരുന്നില്ല അവിടുന്ന് അപ്പുറം നമുക്കറിയാം ആ നാവിക സേനയിലേക്ക് ആളെ കിട്ടാൻ വേണ്ടിയിട്ട് സാമൂതിരിപ്പാട് ഇറക്കിയൊരു തിട്ടൂരം ഇന്നും രേഖകളിൽ കാണാം വെള്ളിയാഴ്ച ഹിന്ദു വീടുകളിൽ ജനിക്കുന്ന കുട്ടികളെ ആൺകുട്ടികളെ മുസ്ലിമാക്കി മതപരിവർത്തനം ചെയ്ത് ജനസംഖ്യ ഇല്ലാത്ത കേട് തീർത്തോളാം പറഞ്ഞിട്ട് സാമൂതിരിപ്പാട് ഇറക്കിയ തിട്ടൂരം ഇന്നും രേഖകളിൽ നോക്കിയാൽ കാണാം അപ്പൊ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ ജീവിച്ചിരുന്ന നമ്മുടെ ഇടയിലേക്ക് ആരാ മതം കയറ്റിയത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരല്ലേ ഒരു പിടി വോട്ടിന് വേണ്ടി അവർ കളിച്ച നാടകങ്ങളല്ലേ മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള തന്റെ ഇടം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കും മതം പറയേണ്ടി വരുമായിരുന്നില്ല ഈ കേരളത്തിലെ നിയമങ്ങൾക്ക് മതത്തിന്റെ പേരിലുള്ള വേർതിരിവില്ലായിരുന്നെങ്കിൽ ഹിന്ദു ഐക്യം വരുന്ന ഒരു സംഘടന ഇവിടെ വേണ്ട പക്ഷെ ഇവിടെ എല്ലാ നിയമങ്ങൾക്കും എല്ലാ ആനുകൂല്യങ്ങൾക്കും എല്ലാ അവകാശങ്ങൾക്കും ഇന്ന് മതമാണ് മേലെങ്കിൽ മതം നോക്കിയേ എന്ത് കാര്യവും നിശ്ചയിക്കൂ നാളെ തെറ്റിന് ശിക്ഷ വരെ അങ്ങനെയായി പോകും ജയിലിൽ കിടക്കുന്നവരുടെ മതം നോക്കുമ്പോ അതൊരു വല്ലാത്ത വേദനയുള്ള കാര്യമല്ലേ ഇതേ കേന്ദ്ര ഗവൺമെന്റിന്റെ വക പ്രത്യേക കോടതിയും വരാൻ പോകുന്ന അത്ര ന്യൂനപക്ഷങ്ങൾക്കൊരു കോടതി മറ്റേ കോടതിയിലൊക്കെ സമയം പിടിക്കുകയാണ് അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്കൊരു കോടതി അപ്പൊ കോടതിയിൽ നടന്ന് ജീവിതം പാഴാക്കണ്ട നിങ്ങളൊക്കെ കേസിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അതിവേഗ കോടതിയിൽ തീർപ്പ് കൽപ്പിക്കണോ പൊന്നാനി പോവുക അല്ലെങ്കിൽ മാമോദീസാ മുങ്ങുക നിങ്ങളുടെ കേസ് ന്യൂനപക്ഷ കോടതിയിലേക്ക് മാറ്റും പിന്നെ എന്തിനാ നമുക്കൊരു മതേതര ഭരണഘടന കോടതിക്ക് വരെ മതമാണെങ്കിൽ നാളെ റേഷൻ കട വേറെ വേണ്ടി വരുമോ ഇത് ഹിന്ദുവിന്റെ റേഷൻ കട മറ്റേത് മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും റേഷൻ കട ഹോട്ടൽ വേറെ വേണ്ടി വരുമോ ബസ് വേറെ വേണ്ടി വരുമോ ഇപ്പൊ കോടതി വേറെയായി അല്ലേ മിക്കവാറും പോലീസ് സ്റ്റേഷൻ വേറെ വേണ്ടി വരും കാരണം സർച്ചാർ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ SI മുസ്ലിം ആവണം മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ SI മുസ്ലിം ആകണം പലരും ശങ്കയോടെ ചോദിച്ചൊരു കാര്യമുണ്ട് ഈ തേക്കടി അല്ലെങ്കിൽ മറ്റേ അതേപോലെ ഇടുക്കി വയനാട് പത്തനംതിട്ട ജില്ലകളിലൊക്കെ വനപ്രദേശങ്ങൾ ധാരാളമുണ്ട് അവിടെ ഈ വന്യമൃഗങ്ങളാണ് കൂടുതലുണ്ടാവും അപ്പൊ അവിടുത്തെ SI വന്യമൃഗമാവും പുലിയോ കടുവയോ കാരണം അവര് കാട്ടിലിറങ്ങി നാട്ടിലിറങ്ങും അവരെയും ചിലപ്പോൾ പിടിക്കേണ്ടി വരും പുലിയും കടുവയൊക്കെ ഇറങ്ങി എന്നൊക്കെ കേൾക്കാലോ ആനയൊക്കെ ആകട്ടെ അവർക്ക് നീതി കിട്ടണ്ടേ അപ്പൊ അവിടുത്തെ SI ഒരു വന്യമൃഗമാകട്ടെ നമുക്ക് ചിന്തിക്കാം ഇത് ഈ ഇനിയും പോണോ ഇങ്ങോട്ട് അതുകൊണ്ട് ഉണരുക വിവേകാനന്ദ സ്വാമി പറഞ്ഞില്ലേ ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാ നിബോധത എഴുണരുക എഴുന്നേൽക്കുക ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുക നേടാൻ ഒരുപാടുണ്ട് ഒരുപാട് നഷ്ടപ്പെടുവാനില്ല ഒന്നും രാഷ്ട്രീയ പാർട്ടികൾ തീർത്ത അടിമത്വം അല്ലാതെ നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല കാൽച്ചോട്ടി കിടന്ന് ഇറക്കുന്ന ശീലം വിവേകാനന്ദ സ്വാമി പറഞ്ഞിട്ടുണ്ട് കരയരുത് ധീരരായി നിൽക്കുക ഇറക്കരുത് നമ്മളിപ്പോ രാഷ്ട്രീയക്കാരോട് ഇരക്ക് അവര് വീട് തരുവോ ഞങ്ങൾക്കൊരു പശുവിനെ തരുവോ ഞങ്ങൾക്കൊരു ആനുകൂല്യം തരുവോ ഒരു പാവപ്പെട്ട സ്ത്രീ നാൾ കരഞ്ഞിട്ട് പറയ ഒരു വഴിയില്ല ഒരു വഴിയില്ല പഞ്ചായത്തിന്റെ വീട് വെക്കണേ എല്ലാം കൊണ്ട് അവർക്ക് അർഹതയുണ്ട്
അവർ രണ്ട് വർഷമായി പുറകെ നടക്കുന്നു, വീടിന്റെ വീടൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് ഒരു ഭാഗവും ഇല്ല. പക്ഷേ അവരോട് പറഞ്ഞ ഉത്തരം എന്തായിരുന്നു എന്നറിയാമോ? വാർഡ് മെമ്പർ, മകൻ RSSകാരുടെ കൂടെ വടി വീശാൻ പോവല്ലേ, അത് നിർത്തിയിട്ട് ആലോചിക്കാം വീട്. അപ്പൊ ചിന്തിക്കാം നമ്മളെ, എന്തൊക്കെ ഏതൊക്കെ തലങ്ങളില് നമ്മളെ ഇരക്കുമ്പോൾ നമ്മളെ ചവിട്ടുകയാണ്. പുറകെ പോയി ഇരക്കുമ്പോൾ അത് സ്വഭാവമാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ രാവിലെ പലരും വരും, രാവിലെ തൊട്ടിട്ട് ചിലപ്പോ പലരും മറ്റേ പിരിവിന് വരും, ചിലപ്പോ ഭിക്ഷക്കാരാവും ആദ്യം വരും. അമ്മാ തായേ വല്ലതുണ്ടായോന്നും പറഞ്ഞ് ദയനീയമായി ഇരക്കും. നമ്മൾ എന്താ കൊടുക്കുക? 2 രൂപ കൊടുക്കും. അതേസമയം സമന്മാർ വന്നാലോ, അല്ല രാഷ്ട്രീയ പാർട്ടിക്കാരോ ആർട്സ് ക്ലബ്ബുകാരോ സ്കൂളുകാരോ ഒക്കെ പിരിവിനാന്ന്, നമ്മൾ 2 രൂപ കൊടുക്കുമോ? 2 രൂപയും കൊണ്ടാവും പോവുമോ? കാരണം അവൻ അന്തസ്സോടെ അകത്ത് കയറിയിരുന്ന അഭിമാനത്തോടെ ചോദിക്കുക, അല്ലാതെ പുറത്തു നിന്ന് അമ്മാ തായേന്ന് വന്ന് വിളിക്കുകയല്ല. അതുകൊണ്ട് നിർത്താം, നമുക്ക് ഇവിടുത്തെ ഭരണ സംവിധാനത്തോട് ഇരക്കുന്ന സംവിധാനം. നമ്മൾ തുല്യരിൽ തുല്യരാണ്, ഒപ്പത്തിനൊപ്പം ഇരുന്നു കൊണ്ട് പിടിച്ചെടുക്കാനുള്ള അവിടെയേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ 2 രൂപയെ കിട്ടുള്ളൂ. പിച്ച എറിഞ്ഞു കൊടുക്കണ 2 രൂപയെ കിട്ടുള്ളൂ നമുക്ക്, അതിന്റെ കണക്കും പറയും അല്ലേ. ഉമ്മറത്ത് രാവിലെ വന്ന് തെണ്ടിടൂ എന്ന് പറഞ്ഞിട്ട് അവൻ 2 രൂപയെ കൊടുക്കുക, അതിനുള്ളത് കേൾക്കുക. അതുകൊണ്ട് ഇനി തെണ്ടണ്ട, തൻ്റെ ഇടത്തോടെ നിൽക്കുക. അവകാശങ്ങളും അധികാരങ്ങളും പിടിച്ചു പറ്റുക. ജീവിക്കാൻ അനുവദിക്കുന്ന ഒരു വ്യവസ്ഥിതി ഉണ്ടാക്കുക. ജീവിക്കാൻ അനുവാദമില്ല. എന്താ ആറന്മുളയിൽ നിന്ന് 10,500 കുടുംബങ്ങൾ ഇറങ്ങിപ്പോണം. എന്താ വിമാനം വരണം അത്ര, എവിടെ ഹിന്ദുവിന്റെ മണ്ടയ്ക്ക് വിമാനം ഇറങ്ങണമെങ്കിൽ ഹിന്ദുവിന്റെ മണ്ടയ്ക്ക്, ആറന്മുള പൈതൃക ഭൂമിയില് ആറന്മുളയപ്പന്റെ പുഞ്ചപ്പാടും നീർച്ചാലുകളും തോടുകളും എല്ലാം കൊണ്ട് അനുഗ്രഹീതമായ ഭൂമിയിൽ തന്നെ പറന്നിറങ്ങണം. കാരണം എന്താ, അവിടെ കുടിയൊഴിഞ്ഞു പോകേണ്ടത് 98% ഹിന്ദുവാണ്. അവിടെ ഭൂമി നഷ്ടപ്പെടുന്നത് 98% ഹിന്ദുവിന്റെയാണ്. അതുകൊണ്ട് അവിടെ ഒരു വിമാനത്താവളം വന്നേ പറ്റൂ. പക്ഷെ വരില്ല എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ സമരനായകൻ, ഹിന്ദുവിന്റെ സമരനായകൻ അല്ലെ, മറ്റൊരു വാക്കില്ലാത്ത സമാനതകളില്ലാത്ത നമ്മുടെ സമരനായകൻ കുമ്മനം രാജേട്ടൻ അവിടെ ക്യാമ്പ് ചെയ്ത് ഇവിടുത്തെ ഭരണകൂടത്തോട് അർത്ഥശങ്കക്കിടയില്ലാതെ പറഞ്ഞിട്ടുണ്ട്, വിമാനം അവിടെ ഇറങ്ങില്ല. നിർദ്ദിഷ്ട സ്ഥലത്തൊരു വിമാനം ഇറങ്ങില്ല, അവിടെ ഒരു വിമാനത്താവളം വരില്ല എന്നുള്ളത്, ഇവിടെ ഒരു ഹിന്ദു എങ്കിലും ജീവിച്ചിരിക്കുമെങ്കിൽ അത് വരില്ല എന്നുള്ളത് അർത്ഥശങ്കക്കിടയില്ലാണ്ട് പറഞ്ഞിട്ടുണ്ട്. ആറന്മുള ഒരു വിമാനത്താവളം വരണ നമ്മൾ ഇതിലൊന്നുമല്ല. അതിന് ഭൂമിയോടെ വേറെ ഉണ്ട്. പാട്ടക്കാലാവധി കഴിഞ്ഞ 2,500 ഏക്കർ ഭൂമി ഒരാളുടെ കയ്യിലുണ്ട്, അത് പിടിച്ചാക്കിയാ മതി. പക്ഷെ അത് പൊള്ളും, അതൊരു മതം മാറ്റക്കാരൻ്റെയാ. കോടികൾ സമ്പാദിച്ച ഒരു മതം മാറ്റക്കാരൻ്റെയാണ്, അങ്ങോട്ട് എന്നാ പൊള്ളും. അതുകൊണ്ട് ഹിന്ദുവിനെ ആകാം. അപ്പൊ ഇങ്ങനെ ജീവിക്കാൻ സമ്മതിക്കാത്ത ഈ വ്യവസ്ഥയ്ക്കെതിരെ പടപൊരുതുക. വിവേകാനന്ദ സ്വാമി പറഞ്ഞ യുവത്വം നമുക്ക് സിരകളിലേക്ക് ആവാഹിക്കാം. ഒരംഗത്തിന് ഇനിയും ബാല്യമുണ്ട്, നമുക്ക് എഴുന്നേൽക്കാം, ഉണരാം ലക്ഷ്യത്തിലേക്ക്. ലക്ഷ്യം നേടിയല്ലാതെ വിശ്രമമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജാതിക്കതീതമായി രാഷ്ട്രീയത്തിനതീതമായി നമുക്ക് ഒന്നിക്കാം. നമുക്ക് പിഴച്ചത് എവിടെയാണ്? രാഷ്ട്രീയ പാർട്ടികൾ തീർത്ത വേലിക്കെട്ടുകൾക്കുള്ളിൽ നിന്നു നമ്മള് ഒരു കാലത്ത് ജാതികൾ തീർത്തത് ഇത് നമുക്കറിയാം. ആ ജാതികളൊക്കെ സംഘടനാ രൂപം വന്നത് ഹിന്ദുവായി മാറാൻ വേണ്ടിയിട്ടാണ്. സംഘടനാ രൂപം വന്നപ്പോഴാണ് ജാതിയുടെ അയിത്തങ്ങളൊക്കെ പോയത്, വേലിക്കെട്ടുകളൊക്കെ പോയത്, അത് ഹിന്ദുവായി മാറാനാണ്. ഇന്ന് അതിന് സമയം സമാഗതമായിരിക്കുകയാണ്. അപ്പൊ ജാതിക്കും രാഷ്ട്രീയത്തിനും അപ്പുറം നമുക്കൊരു കൂട്ടായ്മ ഉണ്ടാകണം. ആ കൂട്ടായ്മയാണ് ഇന്ന് ഈ ഗ്രാമത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഹിന്ദു ഐക്യവേദി. എല്ലാ ഹിന്ദുവിനും ഇതിന് പ്രവേശനമുണ്ട്, ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഏത് ജാതിയിൽപ്പെട്ടവരാണെങ്കിലും. ഹിന്ദുക്കളെ ഒന്നിപ്പിക്കുക, ഹിന്ദുവിന്റെ വിഷയങ്ങൾ സമരത്തിലൂടെ പരിഹരിക്കുക, സമരത്തിലൂടെയോ നിയമ പോരാട്ടത്തിലൂടെയോ പരിഹരിക്കുക. അഭിമാനമുള്ളൊരു ഹിന്ദു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുക. ഈ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തനത്തിന് പിന്നിൽ അണിചേരാൻ ഇവിടുത്തെ മുഴുവൻ ഹൈന്ദവ സമൂഹത്തോടും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. വന്ദേ മാതരം.